റിയലി ബ്യൂട്ടിഫുൾ. ഇപ്പൊ ഗ്രാനിയെ കണ്ട ഒരു 17 വയസ്സേ തോന്നിക്കൂ. സ്വീറ്റ് നീ ഒരു ഇഡിയറ്റ് ആണെങ്കിലും ചില അഭിപ്രായങ്ങൾ വാസ്തവമുണ്ട്. There is truth in it. You mean I am a sensible idiot? Very, very correct. ഗ്രാനി, ഞാൻ ഇന്നലെ ഡെന്റിസ്റ്റ് യോനാസിനെ കണ്ടിരുന്നു. ഗ്രാനി ഇന്ന് അവിടം വരെ ഒന്ന് ചെല്ലണമെന്ന് പറഞ്ഞു. തെറ്റുപല്ല് വെച്ചതിന്റെ കാശ് കൊടുക്കുകയോ ഇന്ന് അവിടം വരെ ഒന്ന് ചെല്ലുകയോ വേണമെന്ന് പറഞ്ഞു. അയാൾക്ക് ക്ലീൻ ചെയ്യാനുണ്ടെന്ന്. ഹി വാണ്ട്സ് ടു ക്ലീൻ യുവർ ടീത്ത്. ഹീസ് എ നേഴ്സി ബഗർ. അവന്റെ സെറ്റ് വെച്ചതിന് ശേഷം എനിക്ക് വാതിറക്കാൻ വയ്യ. ഹെവി പെയിൻ. Take it out. Come on, show the mirror. Why? Albert, എന്താണ് എന്റെ നല്ല കണ്ടുവച്ചിരിക്കുന്നത്? നമ്മുടെ കുടുംബം ഫിനാൻഷ്യലി ടൈറ്റ് ആണല്ലോ. നോ മണി ഉള്ള ഡൈ കൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്താണ് ഗ്രാനി. ഈ ഫോൺ എന്റെ തലയിലാണ് എന്റെ അഡ്ജസ്റ്റ്മെന്റ്. എനിക്ക് പറ്റിയ പണി ഇതാ. ഇതാ സോറി, ഞാൻ ഒന്നുകൂടെ ശ്രമിച്ചു നോക്കാം. ഒന്നും ശ്രമിക്കണ്ട. ശ്രമിക്കണമെങ്കിൽ എന്റെ തലയെ തലയെ പോയി ശ്രമിക്ക. എന്റെ തലയെ പറയരുത് മുതുക്കി. I'll kill you. What? Albert, 1000 times I've told you, don't call me മുതുക്കി. Call me ഗ്രാനി. മുതുക്കി. ഗ്രാനി. മുതുക്കി. ഗ്രാനി. മുതുക്കി. ഗ്രാനി. മുതുക്കി. അവനെപ്പോഴും ഉറക്കമല്ലേ പോത്ത്. മമ്മി, മാറ്റം ഇതുവരെയും വന്നില്ലേ? അവന് രാവും പകലും ഭേദമുണ്ടോ? എവിടെങ്കിലും കള്ളുകുടിച്ച് കിടക്കുന്നുണ്ടോ? അപ്പച്ചനെ കണ്ടിട്ട് 2-3 ദിവസമായി.
നീ എന്തിനാ നായയുടെ പേരെടുക്കുന്നത്? രാണി, എന്റെ അപ്പച്ചനെ നായ എന്ന് വിളിക്കരുത്. അവൻ എനിക്ക് നായ തന്നെയാ. അവന്റെ നേന പോലെ ഈ വീട്ടിൽ കണ്ടുപോരുത്, അപ്പ ഞാൻ അവന്റെ കോലൊല്ലി ഓടിക്കും. ഡേർട്ടി ഫെലോ. ജോലിക്ക് പോവാണോ മോളെ? അതെ അപ്പച്ച. സാറിനെ കാണാൻ ഫ്രീ വന്നിരിക്കുന്നു. മോഡലിംഗ് ആവുമ്പോൾ ഞങ്ങൾ പറയുന്ന പോസിൽ ഞങ്ങൾക്ക് ആവശ്യമായ വികാരവും ഭാവവും ഉൾക്കൊണ്ടുകൊണ്ട് ക്യാമറ നേടേണ്ടി വരും. ശ്രമിക്കാം സർ. നോക്കൂ, ഇതുപോലെ സെക്സിയായി പോസ് ചെയ്യാൻ എനിക്ക് കഴിയില്ല. ഞങ്ങൾ നിർബന്ധിക്കില്ല. ആ പിന്നെ ഇത് നോക്കൂ, കിങ്സ് ചോയ്സ് പ്രോൺസ് പിക്കിൾ. ഈ കമ്പനിക്കാർക്ക് വേണ്ടി ഞാൻ ഷോർട്ട് ഫിലിം നിർമ്മിക്കുന്നുണ്ട്. കൂടാതെ മറ്റു പല കമ്പനികൾക്ക് വേണ്ടിയും പരസ്യ ചിത്രങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. വിരോധമില്ലെങ്കിൽ മെറിലിന് പങ്കെടുക്കാം. ശരി സർ. ആ ചേച്ചി, എഗവിൻ ഫോൺ കൊണ്ടുവരും. ഇതാ സാർ, വായിച്ചു നോക്കി സമ്മതമാണെങ്കിൽ എഗ്രിമെന്റ് സൈൻ ചെയ്ത് അഡ്വാൻസ് വാങ്ങിച്ചോളൂ. മോള് ഗ്രാനിയെ പോലെയും മമ്മിയെ പോലെയും ആവരുത്. നിന്നെ സൂക്ഷിക്കാൻ നിനക്ക് മാത്രമേ കഴിയൂ. നിന്നെ സൂക്ഷിച്ചേ ജീവിക്കൂ മമ്മി. എത്രയൊക്കെ ആയാലും നമ്മളെപ്പറ്റി ഈ നാട്ടുകാർക്ക് നല്ല അഭിപ്രായമല്ല ഉള്ളത്, അതുകൊണ്ട് പറഞ്ഞതാ. നീയെങ്കിലും കേടുവരാതെ ജീവിക്കണമെന്ന മമ്മിയുടെ ആഗ്രഹം. നാല് കാശുണ്ടാക്കേണ്ട സമയത്താ അവളുടെ ഒരു ഉപദേശം. സിദ്ധാർത്ഥമേനെ വന്നിരിക്കുന്നു. സിദ്ധയുടെ നല്ല പാർട്ടിയാ. വെളുപ്പിനെത്തുമെന്ന് ഫോൺ ചെയ്ത് അറിയിച്ചിട്ട് ഇപ്പോഴാണ് വന്നിരിക്കുന്നത്. കോളേജിലെ ഫംഗ്ഷൻ കഴിഞ്ഞപ്പോൾ അല്പം ലേറ്റായി. പിന്നെ എത്ര തിരക്ക് പിടിച്ചിട്ടും രാത്രിയിലെ ഫാസ്റ്റ് പിടിക്കാവട്ട് കഴിഞ്ഞില്ല. സിദ്ധയുടെ രാവിലെ തന്നെ എത്തുമെന്നാണ് ഞാൻ ഓപ്പോളിന് പറഞ്ഞിരിക്കുന്നത്. ആ ഇനി വിശേഷമൊക്കെ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് പറയാം. വരും. അല്ല മഹേഷ്, അതിനു മുമ്പ് എനിക്ക് പത്രാഫീസിൽ ഒന്ന് കയറണം. നമ്മുടെ പി സി സുമാരനാരെ ഒന്ന് കാണണം. ആരെ കാണുന്നതും നീ വീട്ടിൽ ചെന്ന് ഓപ്പോളെ കണ്ടതിന് ശേഷം. ഞാൻ പറയുന്നു കേക്ക്. ഒന്നും പറയണ്ട, ഞാൻ പറയുന്നത് സിദ്ധയുടെ അനുസരിച്ചാ മതി. വരൂ. എന്താ കണ്ണ, നീ പറഞ്ഞ സാർ ഇനിയും വന്നില്ലല്ലോ. വരുമെന്ന് പറഞ്ഞാൽ വരാതിരിക്കുന്ന ആളല്ല അദ്ദേഹം. എന്നിട്ട് അവിടെ താഴെ ഇരിക്കുന്നു. ഇപ്പൊ വരാം. ഇതാണ് ഞാൻ പറയാറുള്ള പ്രൊഫസർ സിദ്ധാർത്ഥ മേനോൻ. വളരെ അടുപ്പമുള്ളവർക്ക് പ്രിയപ്പെട്ട സിദ്ധേട്ടൻ.
മൈക്കിന്റെ ശബ്ദവും കാണ്ടാമൃഗത്തിന്റെ തൊലിക്കെട്ടിയുമുള്ള വിപ്ലവ കവി. നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ സാറിന്റെ ഒരു ആരാധികയാണ്. സാറിന്റെ എല്ലാ കവിതകളും ഞാൻ വായിക്കാറുണ്ട്. ഇതെന്റെ പ്രിയപ്പെട്ട ഓപ്പോൾ ശൈലജ വർമ്മ. ഓപ്പോൾ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും പാത്തിയന്റെ അപ്പച്ചിയാണ്, അച്ഛന്റെ കുഞ്ഞിപ്പെങ്ങൾ. ഇത്രയ്ക്കൊരു ചെറുപ്പക്കാരിയെ എങ്ങനെ അപ്പച്ചി എന്ന് വിളിക്കും? അതുകൊണ്ടാണ് ഓപ്പോൾ എന്ന് വിളിക്കുന്നത്. എനിക്ക് ജീവിതത്തിൽ എല്ലാം എന്റെ കണ്ണനാണ്. ഞാൻ ജീവിക്കുന്നത് പോലും അവന് വേണ്ടിയാണ്. സമ്പ്രാട്ടിയെ പറ്റി എല്ലാം മഹേഷിനോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ വീട്ടിൽ വരുമ്പോഴൊക്കെ ഓപ്പോളുടെ കാര്യം പറയാനേ മഹേഷ് നേരമുള്ളൂ. ആദ്യം എനിക്കൊന്ന് കുളിക്കണം, അത് കഴിഞ്ഞ് മതി ചായയും സൽക്കാരവും ഒക്കെ. കുളിക്കാൻ ചൂടുവെള്ളം? പ്രായം അല്പമായി, പക്ഷേ ചൂടുവെള്ളത്തിൽ കുളിക്കാനുള്ള പ്രായമായില്ല. അല്ല തന്ത്രയായിട്ട് എന്താ നിരാഹാരം ആണോ? കുട്ടി രാത്രി ഒന്നും കഴിക്കാറില്ല, ഉല്ലാസ് പാല് മാത്രം. ഓ, തടി കുറയ്ക്കാനായിരിക്കും. ഏ, അതുകൊണ്ടല്ല, കുട്ടിക്ക് ആഹാര കാര്യത്തിൽ വലിയ ശ്രദ്ധ ഒന്നുമില്ല. അതെ, നേരത്തും കാലത്തും കല്യാണം കഴിച്ച് കുടുംബജീവിതം നയിക്കാത്തന്റെ തയ്യാറാണ്. കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി വലിയ തമ്പുരാനും ഇളമുറ തമ്പുരാനും എത്ര പരിശ്രമിച്ചതാ, എത്ര നിർബന്ധിച്ചതാ, എത്ര നല്ല കല്യാണങ്ങൾ വന്നതാ, കുട്ടി സമ്മതിക്കണ്ടേ? അതെ, ശരി പറയാം. വസന്തസേനയിൽ ഒരു പാർട്ടി വന്നിരിക്കുന്നു, കണ്ണൻകുട്ടിനെ ഉടനെ അങ്ങോട്ട് ചെല്ലാൻ. ആ സിദ്ധേട്ട, ഞാൻ പോയിട്ട് ഉടനെ വരാം. ഒന്ന് ചോദിക്കട്ടെ, തമ്പുരാട്ടി എന്താ വിവാഹം കഴിക്കാത്തത്? പുരുഷന് വെറുപ്പാണോ അതോ ഭയമോ അതോ വിവാഹപ്രായം എത്തിയില്ല എന്ന് തോന്നലാണോ? ഇതുവരെ ആരും ഇങ്ങനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടാവില്ലല്ലേ, പ്രത്യേകിച്ച് വലിയ പരിചയമൊന്നും ഇല്ലാത്തൊരാള്. ഞാൻ ഫോർമാലിറ്റീസിലൊന്നും വിശ്വസിക്കുന്നില്ല. ദേഷ്യം തോന്നരുത്. ഇല്ല, എനിക്കൊരു ദേഷ്യവുമില്ല. കള്ളം പറയുന്നത് എനിക്കിഷ്ടമല്ല. സുഖകരവും മാന്യവുമായ കള്ളങ്ങളെക്കാൾ എനിക്കിഷ്ടം കഴിക്കുന്ന സത്യങ്ങളാ. പിന്നെ തമ്പുരാട്ടിയെ ചോദ്യം ചോദിച്ച് ബുദ്ധിമുട്ടിക്കാനുള്ള അവകാശമൊന്നും എനിക്കില്ല, അതുകൊണ്ട് ചോദിച്ചതുമല്ല. ചോദിക്കാൻ കാരണം നമ്മൾ രണ്ടും ഏതാണ്ട് ഒരേ വള്ളത്തിൽ യാത്ര ചെയ്യുന്നവരാ. ഞാനും ഒരു വിവാഹ ജീവിതം വെറുത്ത് കഴിയുന്നവനാണ്. അതിന് കാരണമുണ്ട്. ഈ ലോകത്ത് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു സ്ത്രീയെങ്കിലും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പഴേ, കണ്ണൻകുട്ടിയെ കാത്തിരുന്ന് വെറുതെ ഉറക്കളിക്കണ്ട, വന്നെങ്കിൽ വന്നു എന്ന് പറയാം. ഞാൻ കിടക്ക വിരിച്ചിട്ടുണ്ട്. ഗുഡ് നൈറ്റ്. ഈ ലോകത്ത് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു സ്ത്രീയെങ്കിലും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ക്ഷമിക്കണം, ഇതങ്ങ് ഏൽപ്പിക്കാൻ വേണ്ടി ഉറക്കത്തി ബുദ്ധിമുട്ടിച്ചു. എനിക്ക് വെളുപ്പിന് പോകാനുള്ളതാ, അപ്പൊ ഞാൻ മറന്നുപോയാലോ. നന്ദു തന്നയച്ച. നന്ദു? മഹേഷ് പറഞ്ഞിട്ടില്ലേ? ഇല്ല. ആ, എങ്കിലവൻ കള്ളനാ. നന്ദു എന്റെ അനിയത്തിയാ. ഈ ഭൂമിയിൽ അവൾ മാത്രമേ എനിക്കുള്ളൂ. അവക്ക് ഞാൻ കഴിഞ്ഞ തവണ മഹേഷ് അവിടെ വന്നപ്പോ ഊണിന് അവള് പുളിയിഞ്ചി വിളമ്പി. ഇത്രയും നല്ലൊരു സാധനം ഇതുവരെ അനുഭവിച്ചിട്ടില്ല എന്ന് മഹേഷ്. അവക്ക് ആകെ കൂടെ കിട്ടിയ ഒരു കോംപ്ലിമെന്റ്. പെണ്ണങ്ങ് പൊന്തിപ്പോയി. അല്ല, ഒന്നിനെയും പുകഴ്ത്തി പറയുന്നൊരു സ്വഭാവം എനിക്കില്ല, അതുകൊണ്ടായിരിക്കും തമ്പുരാട്ട് കിടന്നുള്ളൂ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നന്ദു. ആ, കാളിയമ്മ കൂട്ടുന്നുണ്ടായിരുന്ന മോളെ. മുള്ളി നിൽക്കുമ്പോലെയാ ആയമ്മ രാത്രി ഇവിടെ കഴിഞ്ഞത്.
നേരം പുലർന്നതും മുറ്റം തൂത്തിട്ട് സ്ഥലം വിട്ടു. മോളി വലിയ വീട്ടിൽ ഒറ്റ കഴിഞ്ഞ മടുത്തല്ലേ, എല്ലാ പണിയും ഒറ്റയ്ക്ക് ചെയ്യണം. സാരമില്ല, ചേട്ടൻ കഴിയുന്നതും വേഗം നല്ലൊരു സ്ഥലത്തേക്ക് നിന്നെ പറഞ്ഞയക്കുന്നുണ്ട്. എനിക്കിവിടെ ഒരു മടുപ്പില്ല, ചേട്ടൻ ഇവിടെ ഞാൻ എവിടെയും പോവില്ല. ചേട്ടൻ ആരെങ്കിലും ഇവിടേക്ക് കൊണ്ടുവന്നാ മതി. അയ്യോ മോളെ, അന്തസ്സുള്ള ആണുങ്ങൾ ആരെങ്കിലും ഭാര്യ വീട്ടിൽ വന്ന് താമസിക്കുമോ? ആണുങ്ങൾ വരുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. പിന്നെ ഓ, ഈ വയസ്സുകാലത്ത് എന്റെ കാര്യമാണോ? കൊള്ളാം. പുളിഞ്ചി കൊടുത്തോ? ആ, തമ്പുരാട്ടി ഏൽപ്പിച്ചു. തമ്പുരാട്ടിയോ? ആ, മഹേഷിന്റെ ഒപ്പോള്. അവര് മിക്കവാറും നിന്റെ പുളിയിഞ്ചി വീഴുന്ന ലക്ഷണമുണ്ട്. മെർലിൻ തന്നെ മാനേജർ വിളിക്കുന്നു. എന്തിനല്ലോ അപ്പ ചേട്ടൻ? സാർ എന്തിനാ വിളിച്ചത്? ആ മെർലിൻ ഇരിക്കൂ, ഇറ്റ്സ് ഓൾ റൈറ്റ്. താൻ മോഡലിങ്ങിന് ചേർന്ന് കേട്ടു. അപ്പൊ അതൊക്കെ ആകാം അല്ലേ? എന്റെ അടുത്ത് എത്തുമ്പോ മാത്രം അത് എനിക്ക് വിശുദ്ധയുടെ ഭാവം. പിന്നെ ഞാനിപ്പോ എന്താ വേണ്ടത്? നമുക്ക് ഹോട്ടൽ ടിവി പോവാം. മനസ്സിലായില്ല. അതുകളാ, ചുമ്മാ കളിതമാശ പറയാതെ. ഞാൻ കളിതമാശ പറഞ്ഞില്ലല്ലോ. എന്നാ വാ, ഇരുട്ടുന്ന നിന്നൊക്കെ പോയിട്ട് വരാം. മിസ്റ്റർ മാത്യു മാൻ, നിങ്ങളുടെ ലിസ്റ്റിൽ എന്നെ പെടുത്താമെന്ന് കരുതണ്ട. എന്നെ അനുസരിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറയാതെ എനിക്ക് ഊഹിക്കാമല്ലോ. എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമായിരിക്കും. അത്രയ്ക്ക് റിസ്ക് സാർ എടുക്കണമെന്നില്ല. സാറിന്റെ ഉള്ളിലിരിപ്പ് മാനേജിംഗ് ഡയറക്ടറെ അറിയിച്ചിട്ട് ഞാൻ സ്വയം പിരിഞ്ഞു വെക്കോളാം. ഞാൻ തമാശക്കാരനായിട്ട് ഒരു തമാശ പറഞ്ഞതല്ലേ? ഒപ്പളെ ഒപ്പളെ, അറിഞ്ഞില്ലേ, സിദ്ധേട്ടന്റെ പൂക്കാത്ത പൂക്കാല എന്ന കവിതയ്ക്ക് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിരിക്കുന്നു. ഈ കവിത വായിച്ചപ്പോഴേ എനിക്കറിയാം ഇതിന് അവാർഡ് കിട്ടുമെന്ന്. ചുമ്മാ ലാത്തി ഒന്നും അടിക്കാതെ, അവാർഡ് കിട്ടുന്നതിന് മുമ്പേ ഓപ്പോൾ ഇത് പറഞ്ഞിരുന്നെങ്കിൽ സിദ്ധേട്ടന്റെ വക ഒരു സ്പെഷ്യൽ അവാർഡ് ഓപ്പോൾ തെളിയിച്ചേനെ. ആരോ എഴുതിയ കവിതയ്ക്ക് അവാർഡ് കിട്ടിയതിന് നീ എന്തിനാ തുള്ളുന്നത്? എന്റെ സിദ്ധേട്ടന് അവാർഡ് കിട്ടിയാൽ അത് എനിക്ക് കിട്ടിയതുപോലെയാ. അതാ ഞങ്ങളുടെ ആത്മബന്ധം. പൂജാമുറി അമ്പലവുമായി കഴിയുന്ന ഈ ഓപ്പോൾക്ക് ബാഹ്യലോകത്തെ കുറിച്ച് എന്താ അറിയാം? ഏതായാലും ഓപ്പോൾ സിദ്ധേട്ടന്റെ ആരാധികയല്ലേ. ഓപ്പോളിന്റെ വക ഒരു സ്പെഷ്യൽ അഭിനന്ദനം ഞാൻ സിദ്ധേട്ടൻ അറിയിക്കാൻ പോവാ. ആദ്യത്തെ അഭിനന്ദനം ഓപ്പോളിന്റെ വകനാകട്ടെ. സ്നേഹപൂർവ്വം തമ്പുരാട്ടി, പൂക്കാത്ത പൂക്കാലം എന്ന കവിതാ സമാഹാരം എന്റെ ആത്മാവിൽ നിന്നും തെറിച്ചു വീണ, വിടരാൻ കഴിയാതെ കരിഞ്ഞുണങ്ങിയ രക്തപുഷ്പങ്ങളാണ്. ആയിരക്കണക്കിന് സുഹൃത്തുക്കളുടെ അനുമോദനങ്ങൾക്കും അഭിനന്ദനങ്ങൾക്കും ഇടയിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു ആശംസയാണ് തമ്പുരാട്ടിയിൽ നിന്നും കിട്ടിയത്. അവാർഡ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അവാർഡ് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി വിധി നിശ്ചയിച്ച ആ അപാര ജ്ഞാനത്തിന് എന്റെ ആത്മാർത്ഥമായ നന്ദി. പ്രൊഫസർ, മെല്ലൻ വീട്ടിലേക്കല്ലേ? ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട സാർ, എന്റെ വീട് ഇവിടെ അടുത്താണ്, ഞാൻ നടന്നു വിളിക്കലാം. എന്റെ കൂടെ വന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കമോൺ പ്ലീസ്. സോറി സാർ, ഞാൻ സാർ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ആളല്ല. അവാർഡ് ദാന ചടങ്ങ് ഗംഭീരമായിരുന്നു അല്ലേ? തമ്പുരാട്ടിയെ കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ മഹേഷിനോട് പ്രത്യേകം പറഞ്ഞ. കണ്ണം പറയാത്ത കുറവുകൊണ്ടൊന്നുമല്ല, ഞാനിങ്ങനെ ഒരു കാര്യത്തിനും പുറത്തെവിടെയും പോകാറില്ല. ഒരു വൃത്തത്തിനകത്ത് മാത്രമായി ഇങ്ങനെ ഒതുങ്ങി ജീവിക്കരുത്. ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിഞ്ഞില്ലെങ്കിലും നഷ്ടപ്പെടുത്താതിരിക്കാനെങ്കിലും ശ്രമിക്കണം. ഉപദേശിക്കാനും ധരിക്കരുത്, എങ്കിലും ജീവിക്കാൻ കൊതിക്കുന്ന മനസ്സുകളെ പഠിക്കാൻ എനിക്ക് കഴിയും. ജീവശാസ്ത്രം പഠിപ്പിക്കുന്ന അധ്യാപകനല്ലേ, എന്നിട്ട് സാറിന്റെ ജീവിതം എന്താ ഇങ്ങനെ മുരടിച്ചു പോയത്? ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സ്ത്രീകളെ വിശ്വാസമില്ല. എല്ലാവരും ഒരുപോലെ ആവണമെന്നില്ലല്ലോ. ഞാൻ കണ്ടുമുട്ടിയ മുഖങ്ങളെല്ലാം ഒന്നു തന്നെയായിരുന്നു. തമ്പുരാട്ടി കേൾക്കണോ, എന്റെ നാട്ടുകാരിയായ ഒരു വിദ്യാർത്ഥിനി ഞാൻ പഠിപ്പിച്ചിരുന്ന കോളേജിൽ തന്നെയാണ് പഠിച്ചിരുന്നത്. അവധി ദിവസങ്ങളിൽ നാട്ടുമ്പുറത്തേക്ക് പോകുമ്പോഴും കോളേജിലേക്ക് മടങ്ങി വരുമ്പോഴും പലപ്പോഴും ഞങ്ങൾക്ക് ഒന്നിച്ച് യാത്ര ചെയ്തു വന്നിട്ടുണ്ട്. ഒരിക്കൽ ബസ്സോ ബ്രേക്ക് ഡൗൺ ആയി, എന്നാൽ ഓട്ടോയോ ടാക്സിയോ പിടിച്ച് തന്നെയെങ്കിലും കോളേജ് ഹോസ്റ്റലിലാക്കാമെന്ന് വെച്ചാൽ
ഒരൊറ്റ എണ്ണത്തിന്റെ തരിപോലും ഇവിടെ ഇല്ല. ആ ഏതായാലും ഇവിടെ ഒരു മുറി കിട്ടുക തന്നെ ഭാഗ്യം. അല്ലെങ്കിൽ ഈ അർദ്ധരാത്രി നമ്മൾ എന്ത് ചെയ്യും? ആ താൻ വാതിലടച്ച് കിടന്നു, ഞാൻ പുറത്ത് കിടക്കാം. വെളിയിൽ കിടക്കുന്നത്, നമുക്ക് ഒരുമിച്ച് ഇവിടെ കിടക്കാമല്ലോ. അത് ശരിയല്ല. എന്തേ ഇവിടെ കിടന്നാൽ സാറിന് ഉറക്കം വരില്ലേ? അതുകൊണ്ടൊന്നുമല്ല, ഞാൻ ഗുരുവും താൻ ശിഷ്യവുമാണെങ്കിലും പുരുഷനും സ്ത്രീയുമാണല്ലോ. പിന്നെ എന്റെ സ്ഥാനം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടേ? ഓ വേദാന്തം പഠിപ്പിക്കാവോ അല്ലേ? സാറിന്ന് ഇവിടെ കിടന്നത് കൊണ്ട് ഒരു കുഴപ്പവും ഉണ്ടാവാൻ പോണില്ല. അഥവാ ഉണ്ടായാലും അത് ഞാൻ സഹിച്ചോളാം. തന്നെ ഞാൻ കരുതിയിരുന്ന ഇത്തരത്തിലല്ല. എന്തിനാ സാറേ പുരുഷനാണെന്നും പറഞ്ഞ് നടക്കുന്നത്? പുരുഷനായ പുരുഷത്വം വേണം. എന്നിലെ പുരുഷനെ ആ കുട്ടി അവമാനിക്കായിരുന്നു. ആരുടെ കൂടെയും കിടക്കറ പങ്കിടാൻ മടിയില്ലാത്തവളാണോ ശീലാവതിയായ സ്ത്രീ എന്ന് ചോദിക്കണമെന്ന് എനിക്ക് തോന്നുക. എന്ത് ചെയ്യാം, എന്റെ വിദ്യാർത്ഥിനിയായി പോയില്ലേ? ഇതുപോലെ എത്രയോ സംഭവങ്ങൾ. എനിക്ക് സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അറപ്പും വെറുപ്പുമാണ്. എനിക്ക് ജന്മം നൽകിയ എന്റെ അമ്മയെ പോലും സ്നേഹിക്കാൻ എനിക്ക് കഴിഞ്ഞു. അമ്മയും തെറ്റുകാരിയാണെന്നോ? എന്റെ അമ്മയെ ഒരു സ്ത്രീയായിരുന്നില്ലേ തമ്പുരാട്ടി? ഞാൻ കുഞ്ഞായിരിക്കെ അച്ഛൻ അമ്മയെ ഉപേക്ഷിച്ചു. ഞാൻ വളർന്നത് അമ്മയുടെ കൂടെയാണ്. അമ്മയെ എന്നെയും അനാഥനാക്കി കടന്നു കളഞ്ഞ അച്ഛനോട് എനിക്ക് പകയായിരുന്നു. എനിക്ക് പ്രായപൂർത്തിയായതിനു ശേഷം അമ്മയ്ക്ക് വീണ്ടും ഒരു ഭർത്താവുണ്ടായി. നന്ദുവിനെ പ്രസവിച്ച് എന്നെ ഏൽപ്പിച്ചിട്ട് അമ്മയും മരിച്ചു. ഇതാണോ അമ്മ ചെയ്ത് തിരുത്താനാവാത്ത തെറ്റ്? അമ്മ മരിച്ച വിവരം അറിഞ്ഞ് അച്ഛൻ തിരിച്ചു വന്നു. അപ്പോഴാണ് അച്ഛൻ അമ്മയെ ഉപേക്ഷിച്ചതിന്റെ കാരണം ഞാൻ അറിയുന്നത്. അമ്മ അച്ഛന്റെ ഭാര്യ ആയിരുന്നുകൊണ്ട് തന്നെ മറ്റൊരു പുരുഷനുമായി രഹസ്യബന്ധം പുലർത്തിയിരുന്നു. ഒരു ദിവസം അച്ഛൻ അത് കണ്ടുപിടിച്ചു. എന്നെ കൂട്ടിക്കൊണ്ട് സ്ഥലം വിടാനായിരുന്നു അച്ഛന്റെ തീരുമാനം. എന്നാൽ അമ്മ അത് സമ്മതിച്ചില്ല. എല്ലാ സത്യങ്ങളും എന്നെങ്കിലും ഒരിക്കൽ എന്നോട് തുറന്നു പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ട് പോകണമെന്നായിരുന്നു അച്ഛന്റെ ആഗ്രഹം. അമ്മ മരിച്ചതിന് ശേഷമേ അച്ഛൻ ആഗ്രഹം നിറവേറ്റാൻ കഴിഞ്ഞു. അധികം താമസിയാതെ അച്ഛനും എന്നെ വിട്ടുപോയി. എന്നാൽ എന്റെ അനുജത്തിയുടെ സ്വഭാവശുദ്ധിയും ശാലീനതയും കണ്ടപ്പോഴാണ് വ്യത്യസ്തമായ ഒരു മുഖം സ്ത്രീക്കുണ്ടെന്ന് ആദ്യമായി എനിക്ക് തോന്നിയത്. ഈ ലോകത്ത് ഒരു സ്ത്രീയെങ്കിലും സ്നേഹിക്കുന്നുണ്ടല്ലോ, ആ നിലയിൽ മറ്റൊരു സ്ത്രീയെ കൂടി സ്നേഹിക്കാൻ കഴിയാതിരിക്കില്ല. മനസ്സിനിണങ്ങിയൊരു സ്ത്രീയെ എന്നെങ്കിലും കണ്ടുമുട്ടിയാൽ? മഹേഷിനെ ഇതുവരെ കണ്ടില്ലല്ലോ. ഞാൻ ഇന്ന് തന്നെ തിരിച്ചെല്ലാം നന്ദുവിനോട് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോകുന്നത്. കണ്ണൻകുട്ടി വരാൻ കുറച്ച് വൈകുമെന്ന് ഫോൺ ചെയ്തിരുന്നു. ഇനി അവൻ കൂടി വന്ന് കണ്ടിട്ട് നാളെ വെളുപ്പിനുള്ള വണ്ടിക്ക് പോവാം. വരൂ. അസ്തമയം അടുക്കാറായപ്പോൾ ഉദയഗീതം കേൾക്കുന്നു. ഒരുപക്ഷേ അത് ഉറങ്ങിക്കിടക്കുന്ന മനസ്സിന്റെ മൃദുലതയെ തട്ടി ഉണർത്തുകയായിരിക്കും. എന്ത് ഉറക്കം ഓപ്പോളെ ഇത്! ഓപ്പോളെ കണ്ട് യാത്ര പറഞ്ഞിട്ട് പോകാൻ സിദ്ധയുടെ എത്ര നേരം കാത്തിരുന്നോ? എന്നിട്ട് ഓപ്പോൾ ഉണരാതിരുന്നപ്പോൾ ഇത് ഓപ്പോൾക്ക് തരാൻ പറഞ്ഞിട്ട് സിദ്ധയേട്ടൻ പോയി. എന്താ കവിത? പ്രിയനായി പാടും വല്ലകി അതിലിൻ പ്രാണന്റെ പല്ലവി ഒരു വരമേകി വന്നു നീ തൂകും രാഗമാധുരി. വിളിക്കാം മേഡം, ഫോൺ. ഹലോ, ഞാൻ മഹേഷാണ്. എന്തിനാണ് മെർലിനി മൗനം? ഞാൻ എത്ര തവണ വിളിച്ചു, എന്നോട് പിണക്കാണോ? നോക്കൂ, എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റില്ല.
ഞാനിവിടെ പിന്നെ വരാം. ഞാൻ ഇങ്ങനെ ഒരു കാമുകനെ പോലെ പെരുമാറുന്ന കണ്ട് മെറിന് പുച്ഛം തോന്നുന്നുണ്ടാവും. ഇല്ല, എന്നാൽ തമാശയ്ക്ക് വേണ്ടി ഒരു ബന്ധം സൃഷ്ടിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ നിന്നെ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് പുരുഷന് ഭയമാണ്. മെറിൻ കണ്ടുമുട്ടിയിട്ടുള്ള സാധാരണക്കാരുടെ കൂടെ എന്നെ കൂട്ടരുത്. ഒരു പെണ്ണിന്റെ പ്രേമം സമ്പാദിക്കാനും കിടക്ക പങ്കിടാനും വാഗ്ദാനങ്ങൾ നൽകേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. എന്നെ പറ്റി മഹേഷിന് ഒന്നും അറിയില്ല. അറിഞ്ഞിടത്തോളം മതി. എന്റെ വീട്, എന്റെ പശ്ചാത്തലം, അതെന്തായാലും എനിക്ക് പ്രശ്നമല്ല. എനിക്ക് നിന്റെ സ്നേഹം മാത്രം മതി. മെർലിൻ, മെർലിൻ, താൻ എന്താ ഈ ചെയ്തു വെച്ചിരിക്കുന്നത്? ആ തന്റെ ചങ്ങായിയുടെ വലിയ കത്തി. പ്രായം
ഈ കാശ് നമ്മുടെ മോളുടെ കല്യാണം നടത്താനാ. അവളെ നല്ലൊരു ക്രിസ്ത്യാനി ചെറുക്കനെ കൊണ്ട് വേണം കെട്ടിക്കാൻ. ഞാൻ ഈ ചൂണ്ടക്കോലും വലയും കൊണ്ട് കായലോരം മുഴുവൻ ഇറങ്ങണത് അവക്ക് വേണ്ടിയാ. അതെ, നിന്റെ മമ്മി എവിടെ? മമ്മി ആൽബർട്ടും ഷോപ്പിങ്ങിന് പോയിരിക്കുക. ആ കഴിവുള്ള നേരത്തെ ഒരു കാര്യം പോലും പറയാൻ പറ്റില്ല. ഈ കാശ് സൂക്ഷിച്ചു വെച്ച് ആരും കാണരുത്. എന്നെ ആർക്കും വേണ്ടെങ്കിലും എന്റെ കാശിനോട് അറപ്പുണ്ടാവില്ലല്ലോ. മോളെ, ഇപ്പൊ സമയെന്തോ ആയി. ഈ രാത്രി വരുന്ന എവിടെയായിരുന്നു? അതോ ആഫീസ് ഇപ്പൊ രാത്രിയിലും ഉണ്ടോ? ഇന്ന് ജോലി കുറച്ച് കൂടുതലായിരുന്നു, അതുകൊണ്ടാ വൈകിയത്. ആശ്രമത്തിൽ ഗീതാസപ്താഹം ഇന്ന് ആരംഭിക്കുക. കാലം കൂടും മുമ്പേ എപ്പോഴെങ്കിലും ഒന്ന് പോവാം. ഒരിക്കലും കുട്ടി അതൊന്നും മുടക്കാറില്ല, അതുകൊണ്ട് ഓർമ്മിപ്പിച്ചതാ. കുട്ടി ഒരു സന്യാസിനെ പോലെ അമ്പലവും ആശ്രമമായിട്ട് കഴിയണത് ഇഷ്ടമുണ്ടായിട്ട് പറഞ്ഞല്ല. ഉണ്ണിത്താന മാമ ഓർമ്മിപ്പിച്ചില്ല എന്ന് പരാതി പറയരുത്. ഇപ്പോഴാണ് എന്റെ ഓപ്പോൾ ഓപ്പോളായത്. ഇപ്പൊ ആ മുഖത്ത് എന്തൊരു തേജസ്സാണെന്നും എന്തൊരു ഐശ്വര്യമാണെന്നും. അല്ലെങ്കിൽ ഈയിടെ ഓപ്പോൾക്ക് ഒരു മാറ്റമുണ്ട്. എന്നിട്ട് വല്ല പെമ്പിള്ള പേരും പറഞ്ഞ് എന്നെ കളിയാക്കുകയും ചെയ്യും. ഏത് പെമ്പിള്ളാര്? ആ നന്ദുവിന്റെ. അത് സത്യമല്ലേ? ഒരു സത്യവും ഇല്ല, പക്ഷെ വേറെ ചിലതൊക്കെ സത്യമാവും എന്നാ ഒരു സംശയം. കയ്യിൽ നിന്ന് മേടിക്കും. മര്യാദയ്ക്ക് ജീവിക്കുന്ന പെമ്പിള്ളയുടെ പുറകെ ഇനി നിന്നെ കണ്ടാൽ ഞാൻ പറയുന്നില്ല, അപ്പൊ ചെയ്തു കാണിക്കട്ടെ. റാണി, റാണിയുടെ മുടി സെറ്റായിട്ടുണ്ട്. താങ്ക് യു. മെർലിന്റെ മൂത്ത ബ്രദറ ആൽബർട്ട്. അവളൊരു ഫ്രണ്ടിന്റെ മാരേജിന് പോയിരിക്കുക. എന്നാ ഞാൻ പോയിട്ട് വരാം. വിക്ടോറിയ, ഗസ്റ്റിന് ടീ കൊണ്ടുവാ. അതിന് ഇവിടെ പാലില്ലല്ലോ മമ്മി. ഒരു 5 rupees തരൂ, മിൽക്ക് വാങ്ങിക്കാൻ. ദേർ ഈസ് നോ മിൽക്ക് ഇൻസൈഡ്. 100 rupees. പാലില്ലെങ്കിൽ സാരല്ല, ബ്ലാക്ക് ടീ കൊണ്ടുവാ. ബ്ലാക്ക് ടീയും വേണ്ട, വൈറ്റ് ടീയും വേണ്ട. ബോട്ടിൽ ഉണ്ടോ മുറുക്കി അകത്തെ? ആൽബർട്ട്, കോൾ മീ ഗ്രാനി, ഡോണ്ട് കോൾ മീ മുതുക്കി. ഗസ്റ്റിന്റെ മുന്നിൽ വെച്ച് എന്നെ മുതുക്കി ഗിതിക്കുന്ന വിളിക്കുന്ന നിന്നെ 1000 times പറഞ്ഞിട്ടുണ്ട്. ടേക്ക് ഇറ്റ് ഔട്ട്. ഞാൻ പോയിട്ട് വരാം. ആ നിർബന്ധമാണെങ്കിൽ പോവാം. പ്ലീസ്. മെറിൻ ലെക്കയാട ആൽബർട്ടെ, ഇത്രയും കാശുള്ള ഒരുത്തനെ അടിച്ചെടുത്തല്ലോ. അതെങ്ങനെ, ഗ്രാനിയുടെ ഗ്രാൻഡ് ഡോട്ടർ അല്ലേ? ബ്ലൂ ബ്ലഡ് ഈസ് ഓൾവേസ് ബ്ലൂ ബ്ലഡ്. ടേക്ക് ഇറ്റ് ഔട്ട്. മഹേഷിന്റെ നന്ദിക്ക് വേണ്ടി പറയുകയാണ്, എന്നെ അന്വേഷിച്ച് മഹേഷിന് എന്റെ വീട്ടിൽ വരരുത്. എന്റെ വീട്ടുകാരുമായുള്ള സഹവാസം മഹേഷിനെ നശിപ്പിക്കും.
അവർക്ക് ആവശ്യം നല്ല മനുഷ്യരല്ല, പണമാണ്. എന്റെ സ്നേഹം നേടാൻ വേണ്ടി അവരെ തൃപ്തിപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല. എന്റെ മനസ്സ് നിറയെ മഹേഷാണ്. അന്ന് ഞാൻ നിന്നെ വാങ്ങിച്ചത് അയച്ചതാണ്, ഇനിയും നിന്നെ ആവർത്തിച്ചാൽ നീ മിണ്ടത്. എടീ, നമ്മുടെ തന്റെ ആരാണെന്ന് പറയാൻ പറ്റാത്ത രീതിയിലാണ് നമ്മൾ വന്നത്. പക്ഷെ നിനക്കുണ്ടാകുന്ന കൊച്ചുങ്ങൾക്കെങ്കിലും തന്റെയുടെ പേര് പറയാൻ കഴിയണം. ചേട്ടാ, മഹേഷ്. ഇനി തന്റെ വന്നിട്ട് നിന്നെ കണ്ടാൽ അപ്പൊ പറയാം. നടക്ക. ഞാൻ നിന്റെ ചേട്ടനാ, ഞാൻ പറയുന്നത് നീ അനുസരിച്ചേ പറ്റൂ. ഡോമിനിക്ക് നല്ലവനാ, അവൻ കുറെ കാശും ഉണ്ടാക്കിയിട്ടുണ്ട്. നിന്നെ കൊണ്ട് അവനെ കെട്ടിക്കാമെന്ന് ഞാൻ വാക്കുകൊടുത്തത് നീ എങ്കിലും നരകത്തിന് രക്ഷപ്പെടുമെന്ന് ഓർത്തിട്ടാ. ഡൊമിനിക്ക് കെട്ടിയാലും ഞാൻ രക്ഷപ്പെടുമെങ്കിൽ എനിക്ക് അങ്ങനെ രക്ഷപ്പെടുന്നു. മഹേഷ് ഡൊമിനിക്കിനേക്കാൾ കാശുള്ളവനാ. മഹേഷിനെ കെട്ടിയില്ലെങ്കിൽ വേണ്ട. ഡൊമിനിക്കിനെ കെട്ടുന്നവരെ അവളിച്ചിരി കാശുണ്ടാക്കട്ടടാ. ഈ ഗ്രാനെ കൊള്ളാവല്ലടാ മാർട്ടിനെ. ഈ പറഞ്ഞത് ബുദ്ധിയാണ് കേട്ടാ. ആ മെർലിൻ മഹേഷുമായി ഇച്ചിരി ലപ്പായി നിന്നാ നമുക്ക് സുഖമായിട്ട് ജീവിക്കാം. ആ മഹേഷ് ചെക്കന്റെ പൂത്ത കാശുണ്ടടാ മാർട്ടിനെ. നിങ്ങൾ ഗ്രാനിയും മകനും കൂടെ സുഖമായിട്ട് ജീവിച്ചു കഴിയുമ്പോ ഈ വീട് മുഴുവൻ തന്തയില്ലാത്ത പിള്ളേരെ കൊണ്ട് തെറിയും. നീ പോരാജൂലെ, നിന്റെ പറച്ചിൽ കേട്ടാത്തൊന്നും ഇപ്പൊ ഇവിടെയുള്ള നമുക്കെല്ലാവർക്കും തന്തയുണ്ടെന്ന്. നമ്മുടെ തന്തയാരും നമ്മുടെ മമ്മിക്ക് പോലും അറിയത്തില്ല. ഞാനൊരു ഐഡിയ പറയാം. ആരെങ്കിലും നിന്നെ കെട്ടിക്കോട്ടെന്ന് വെക്കേണ്ട പെങ്ങളെ. ആര് കെട്ടിയാലെന്നാ, ഇഷ്ടമില്ലെങ്കിൽ ഉപേക്ഷിക്കാൻ മേലെ. അല്ലേ, കെട്ടാനും ഉപേക്ഷിക്കാനും നമ്മുടെ കുടുംബത്തിൽ വല്ല ബുദ്ധിമുട്ട് വേണ്ടി. നീ ആ തമ്പുരാൻ ചെക്കനെ മാത്രമേ കെട്ടത്തുള്ളൂ അല്ലേ? അതാണ് എന്റെ ഇഷ്ടം. ആര് നിർബന്ധിച്ചാലും ഇതിനൊരു മാറ്റമില്ല. എങ്കിലും അതെനിക്കൊന്ന് കാണാം. ഏതായാലും നാളത്തെ ഓർക്കസ്ട്ര പ്രോഗ്രാമിന് മെർലിനെ കൊണ്ടുപോണ്ട. കണ്ട കുടിയന്മാരും തെമ്മാടികളും ഒക്കെ വരും. ആര് വന്നാലെന്താ, ഓർക്കസ്ട്ര പാട്ടുകൾ ഞാനുണ്ടാവല്ലേ. മെർലിൻ കൂടെ പാടാമെന്ന് പറഞ്ഞതുകൊണ്ടാ ഹോട്ടലിൽ വരെ നമുക്ക് ഈ പരിപാടി വന്നു.
മാർട്ടിനെ പോലീസുകാർ എന്നാ ചെയ്യുമോ എന്തോ? ജീസസ്, ചക്കാത്തി പെമ്പിളരെ കയറി പിടിക്കാൻ നടക്കുന്ന ഡേർട്ടി ക്രീച്ചേഴ്സ്! മാർട്ടിനെ പോലീസ് സ്റ്റേഷനിൽ ഇറക്കിക്കൊണ്ടുവരാൻ നമ്മെ നീ എന്നാ ചെയ്യും? മർലിൻ, നീ നിന്റെ പ്രിൻസിനോട് എന്ന് പറ മഹേഷ് വിചാരിച്ച മാർട്ടിന്റെ ജാമ്യത്തിൽ ഇറക്കാം. എന്തിനാത്ര പാടുപെട്ട് ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ട് വരണേ? നാലു ദിവസം അതിന്റെ ഉള്ളിൽ തന്നെ കിടക്കട്ട്, നാട്ടിലുള്ള പമ്പിളർക്ക് സ്വൈരമായിട്ട് റോഡേറങ്ങി നടക്കാമല്ലോ. ദേ വിൽ ബി ഹാപ്പി ഗ്രാനി. പോടാ പോത്തേ. മെർലിൻ മോളെ, നീ ചെന്ന ആ മഹേഷിനോട് പറ, എത്രയൊക്കെ ആയാലും മാർട്ടിൻ ഈസ് യുവർ ബ്രദർ. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നതിന് നന്ദി. ഇത്ര വലിയ സഹായം ചെയ്തിട്ടും മാർട്ടിന്റെ പെരുമാറ്റം എത്ര പരുക്കനാണ്! മഹേഷ് ക്ഷമിക്കണം, എന്റെ വീട്ടുകാരിൽ നിന്ന് ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. ഇതിലേറെയും നിനക്ക് വേണ്ടി ഞാൻ സഹിക്കും, എന്നാൽ എനിക്കൊരു അപേക്ഷയുള്ളൂ. നീ ഓർക്കസ്ട്ര പ്രോഗ്രാമിന് പോകരുത്. ഇഷ്ടമുണ്ടായിട്ട് പോയതല്ല, വീട്ടിലുള്ളവരുടെ നിർബന്ധം. പുറത്തു പറയാൻ കൊള്ളാവുന്ന ഒരു തൊഴിലായി ഓർക്കസ്ട്ര പ്രോഗ്രാം മാത്രമേ എന്റെ വീട്ടുകാർക്കുള്ളൂ. ഇനി ആരും നിർബന്ധിച്ചാലും ഞാൻ പ്രോഗ്രാമിന് പോവില്ല. ഇവിടെ ആരെയോ ഏതോ ഹോട്ടലിൽ വെച്ച് ആരോ കയറി പിടിച്ചെന്നോ, അത് അടിപിടിയിൽ കലാശിച്ചെന്നോ, പോലീസ് കേസായെന്നോ, ഏതോ മാന്യം ചെന്ന് പാർട്ടിയെ പോലീസ് സ്റ്റേഷനിൽ ഇറക്കിക്കൊണ്ടുവന്നെന്നോ എന്തൊക്കെയോ കേൾക്കുന്നുണ്ട്. മർലിൻ, താൻ വിഷമിക്കണ്ട, എല്ലാത്തിനും അസൂയ. നേരം വെളുക്കുമ്പോ വയറിന് താഴെ രണ്ട് കാലും വെച്ചോണ്ട് ഇങ്ങോട്ട് പോരും നട്ടതാരിദ്ര്യം കണ്ടു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. നല്ല ഒന്നാകത്തേക്ക് വരും. എന്തൊക്കെയാണോ തന്നെ പറ്റി കേൾക്കുന്നത്? വലിയ ചാരിത്ര പ്രസംഗമൊക്കെ നടത്തിയിട്ട് അവസാനം പോലീസ് പിടിച്ചെന്ന് കേട്ടല്ലോ. ഈ നാട്ടുകാർക്കൊക്കെ ഞാൻ ചോദിച്ച ഈ ഓഫീസിന് ചീത്തപ്പേ ഉണ്ടാക്കുന്ന ആരായിരുന്നാലും ശരി, ഞാൻ ഇതിനകത്ത് വെച്ചോണ്ടിരിക്കില്ല. അപ്പോഴേ ഡേറ്റ് ഒക്കെ തെറ്റിന്ന് പറഞ്ഞിട്ട് നീ പറയുന്നിട്ട് ഒരു കാര്യമില്ല. നമുക്ക് പോയി നല്ലൊരു ഡോക്ടറെ കാണാം. ഇല്ല, ഞാൻ വരില്ല, മാറ്റി നിന്നെ കെട്ടണം. വിട്ടിത്തം പറയാ പെണ്ണേ, നിന്നെ പോലത്തെ പെമ്പിള്ളേരുള്ളപ്പോ ഞാൻ എന്തിനാ കെട്ടുന്നത്? എടി പെണ്ണേ, ആണും പെണ്ണും കൂടെ അടുക്കുന്നതേ കെട്ടാനൊന്നും അല്ല. നിനക്ക് വേണമെങ്കിൽ നീ പോയി ഡോക്ടറെ കാണ്. ഇറ്റ്സ് നോട്ട് ഗോ ടു ഹെൽ. ഈ വീട്ടിൽ ആണുങ്ങളെ കെട്ടാനും പെണ്ണുങ്ങളെ കെട്ടിക്കാനും ഞാൻ സമ്മതിക്കില്ല. മാർട്ടിന് എന്റെ മോള ഇടാനെ കെട്ടിയ ഞാൻ അവന് 10,000 രൂപയും 5 പോയിന്റ് പൊന്നും കൊടുക്കാം. എത്ര പറഞ്ഞാലും മാർട്ടിന് അതിനെ സമ്മതിക്കണ്ടേ? കാശിന്റെ വില അറിയാത്തവനാ മാർട്ടിൻ. എന്ന് പറഞ്ഞ എങ്ങനെയാ? മാർട്ടിന്റെ കൊച്ചാണ് ഇടാന്റെ വയറ്റിൽ കിടക്കണത്. ഞാനല്ല മാർട്ടിൻ, ഞാൻ ആൽബർട്ട്, എന്റെ എൽഡർ ബ്രദറാണ് മാർട്ടിൻ. ആ കൊച്ചിനൊരു കണ്ടവണമെന്നല്ലേ ഉള്ളൂ. എന്റെ ബ്രദർ ഫെർണാണ്ടസ് ആയാലോ? അങ്ങനെ കണ്ട കിഴവന്മാരൊന്നും എന്റെ കൊച്ചിന്റെ തന്റെ ആവണ്ട. എന്നാലേ ആയിടാ, ഞാൻ ഒരു ഐഡിയ പറയാം. നിന്നെ ഞാൻ കെട്ടും. എന്തായാലും പുതിയ സർവീസിന് എനിക്ക് കഴിവില്ല. ഞാൻ സർക്കാരിന്റെ ബക്കറ്റ് മേടിച്ചവനാ. എന്നാ റൂട്ടിലോടിയ സർവീസ് ആവുമ്പോ കാര്യം എളുപ്പമാവുമല്ല. ചുളുവിലൊരു കൊച്ചിന്റെ തന്തയാവാമല്ലോ. എന്റെ ഐഡിയ എങ്ങനെയുണ്ട് ഗ്രാനി? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ ഗ്രാനി? നിനക്ക് ബുദ്ധിയുണ്ടടാ. അത് പിന്നെ ഞാൻ ഗ്രാനിയുടെ ഗ്രാൻഡ്സൺ അല്ലേ. 10,000 രൂപ സീതനം കിട്ടിയ ഗ്രാനിയുടെ മുടി കറപ്പിക്കണ മരുന്നും മേടിക്കാം. അയിടാനെ പെറിയിക്കുകയും ചെയ്യാം. Take it out.
സിദ്ധേട്ടന് സുഖമല്ലെന്ന് പറഞ്ഞ് നന്ദു ഫോൺ ചെയ്തിരിക്കുന്നു. എന്താ അസുഖം? അവളൊന്നും പറഞ്ഞില്ല. എങ്കി വരൂ, നമുക്കൊന്ന് പോയിട്ട് വരാം. ഓപ്പോളുടെ പൂജയും ജപവും കഴിയുമ്പോഴേക്കും പൂജയൊക്കെ ഇനി വന്നിട്ടാവാ. വരൂ. നന്ദു, ഞങ്ങൾ ഉടനെ അങ്ങോട്ട് വരുന്നു. സിദ്ധേട്ട. ഓ ഓ, തമ്പുരാട്ടിയോ? സിദ്ധേട്ട ഇരിക്കൂ, ഇരിക്കെ. നന്ദുവിന്റെ ഫോൺ വന്നപ്പോ ഞങ്ങൾ ആകെ പേടിച്ചുപോയി. സിദ്ധേട്ട എന്താ പറ്റിയത്? ഏയ്, ഒന്നുമില്ല. ക്ലാസ് എടുത്തോണ്ടിരുന്നപ്പോ ഒരു ചെറിയ തലകറക്കം പോലെ. സ്റ്റാഫ് എല്ലാം ഉടനെ ആശുപത്രിയിലാക്കി. നിങ്ങളെപ്പോലെ അടുപ്പമുള്ളവരായിട്ട് വേറെ ആരും ഇല്ലാത്തത് കൊണ്ടായിരിക്കും അവൾ അങ്ങോട്ട് ഫോൺ ചെയ്തത്. ഇതിനു മുൻപ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, തുടർച്ചയായിട്ട് ഉറക്കം ഒഴിച്ചോണ്ടാന്നാ ഡോക്ടർ പറഞ്ഞത്. എന്തിനാ ഉറക്കം ഒഴിക്കുന്നത്? ഞാനൊരു അക്ഷര തൊഴിലാളി ആയിപ്പോയില്ലേ തമ്പുരാട്ടി, ഒരു കവിതാ സമാഹാരം തയ്യാറാക്കാനുണ്ടായിരുന്നു. പിന്നെ വയസ്സും കുറെ ആയില്ലേ, ഇനി കുറേശ്ശെ അസുഖങ്ങൾ വന്നും പോയൊക്കെ ഇരിക്കും. നിനക്കെന്താടി ഒരു നാണം? നീ വാ. ഇതാണ് ഞാൻ പറഞ്ഞ മഹേഷിന്റെ ഓപ്പോൾ ശൈലജ തമ്പുരാട്ടി. നീ പോയി കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വാ. തമ്പുരാട്ടി വന്നാട്ടെ. പിന്നെ എങ്ങനെയുണ്ടോ തന്റെ ബിസിനസ് ഒക്കെ? നന്നായി നടക്കുന്നു. ഇവിടെ ഞാനും ചേട്ടനും മാത്രമേ ഉള്ളൂ. പുറത്തെ ജോലിക്ക് കാളിയമ്മയുണ്ട്, അവര് വൈകിട്ട് പോകും. ചേട്ടൻ ഇവിടെ ഇല്ലാത്ത ദിവസേ കാളിയമ്മ ഇവിടെ നിൽക്കൂ. നന്ദുവിന്റെ കല്യാണം കഴിയുമ്പോ ഈ ഏകാന്തതയൊക്കെ മാറുമല്ലോ. എനിക്കങ്ങനെ കല്യാണമൊന്നും വേണ്ട. ഹേയ്, അത് വെറുതെ. നന്ദുവിന്റെ മനസ്സിലും ചില കണക്കൂട്ടലുകളൊക്കെ ഉണ്ട്. നിന്റെ പുളിന്റെ ഉഗ്ര. തമ്പുരാട്ടി, ഇനി കുറച്ചു ദിവസം കഴിഞ്ഞല്ലേ പോവും? അയ്യോ, കുറച്ചു ദിവസോ? എനിക്ക് ഇന്ന് തന്നെ പോണം. ഞാൻ വിട്ടാനല്ലേ. നിർത്തി പിടിച്ച് പോണത് എന്തിനാണെന്ന് എനിക്കറിയാം. അവിടെ ഉള്ള കണ്ട മോഡലുകളുമായി കൂട്ടുകൂടാനല്ലേ? അതെ, നിനക്ക് വട്ട. പണ്ടൊന്നും മഹേഷേട്ടൻ ഇങ്ങനെയായിരുന്നില്ല. ഇപ്പൊ ഇവിടെ എത്തിയാൽ ഉടനെ പോണം. ജോലി തിരക്കുണ്ടോ പെണ്ണേ? ചേട്ടന് ഇപ്പൊ പണ്ടത്തെ കളിയും തമാശ ഒന്നുമില്ല. തന്നെ സീരിയസാ? ഇങ്ങനെയായല്ലേ, ഞാൻ ചേട്ടനോട് പിണങ്ങും. ഏയ്, എന്റെ നന്ദിനി കുട്ടി അങ്ങനെ പിണങ്ങാതെ. ഈ വീടിന് പുറത്ത് മറ്റൊരു ലോകമുണ്ടെന്ന് മനസ്സിലാക്കാത്ത പാവോ എന്റെ നന്ദു. അവക്ക് മഹേഷ് എന്ന് പറഞ്ഞ ജീവനാ. എനിക്കും താല്പര്യം ഇരുവരെയും തമ്മിൽ ബന്ധിപ്പിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. തമ്പുരാട്ടിക്ക് എനിക്കും മറിച്ചൊരു അഭിപ്രായമില്ല. ഞാൻ ഇറങ്ങ. ഇടോ, ഇന്നിവിടെ കൂടിയിട്ട് നാളെ പോവാം. അവിടെ ചെന്നിട്ട് ധാരാളം ജോലിയുണ്ട്. അത്രയ്ക്ക് നിർബന്ധമാണ്, താനങ്ങ് പൊക്കൂ. ഓപ്പോളെ കൊണ്ടുപോകാൻ ജോലി കളഞ്ഞ് ബന്ധപ്പെട്ട് താൻ ഇങ്ങോട്ട് വരണ്ട. ഒരു തകരാറും കൂടാതെ തമ്പുരാട്ടി ഞാനും എത്തിച്ചോളാം. ഈ വീട്ടിൽ അന്തിയുറങ്ങാൻ കാട്ടിയ സന്മനസ്സിന് ഞാൻ നന്ദുവിന് വേണ്ടിയാ. ഓഹോ, നന്ദുവിന് വേണ്ടി മാത്രമാണോ നിന്നത്? അപ്പൊ ഞാൻ ആരുമല്ല. അല്ല, തമ്പുരാട്ടിക്ക് കിടക്കാറാങ്കിൽ കിടക്കാം. കുറച്ചേരം കൂടെ കഴിയട്ടെ. വളരെ നാളായി തമ്പുരാട്ടി ഇങ്ങോട്ട് ക്ഷണിക്കണമെന്ന് കരുതിയിരിക്കുന്നു. പിന്നെന്ത് ക്ഷണിക്കാൻ? എന്നെങ്കിലും ഒരിക്കൽ വരുമെന്ന് അറിയാമായിരുന്നു. ഒരത്യാപത്താണെന്ന് അറിഞ്ഞപ്പോ അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. അതാണ് മനസ്സുകൾ തമ്മിൽ അടുത്താൽ പിന്നെ അകലാൻ കഴിയില്ലെന്ന് പറയുന്നത്. മനസ്സുകൾ തമ്മിൽ അടുത്തെന്ന് ആര് പറഞ്ഞു? ഞാൻ ജീവശാസ്ത്രം പഠിപ്പിക്കുന്ന അധ്യാപകനാണെന്നുള്ള കാര്യം മറക്കരുത്. ഇത്രയും കാലം ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നത് ഇതുപോലൊരു സ്ത്രീയാണ്. കണ്ടെത്തിയെന്ന് വിശ്വസിക്കാം. പറയൂ തമ്പുരാട്ടി, വളരെ വൈകിപ്പോയിന്നറിയാം. എങ്കിലും ജീവിതത്തോട് പണ്ടില്ലാത്തൊരു പ്രതിപത്തി. തമ്പുരാട്ടിയെ പരിചയപ്പെട്ടതുകൊണ്ടാവാം. ഈ തമ്പുരാട്ടി വിളി ഒന്ന് നിർത്താമോ?
ആട്ടെ, ഞാൻ എന്ത് വിളിക്കണം? പേര്, അതാണ് എനിക്കിഷ്ടം. ശരി, ഇനി എന്റെ ചോദ്യത്തിന് മറുപടി പറയൂ. വാക്കുകളിലൂടെ അല്ലെങ്കിലും ഞാനത് അറിയിച്ചു കഴിഞ്ഞല്ലോ. ഇന്നോളം കണ്ടുമുട്ടിയ മുഖങ്ങളെല്ലാം വികൃതങ്ങളായിരുന്നു. എന്നാൽ പുതിയ സൗമിപ്യം, പുതിയ അനുഭവങ്ങൾ മറ്റൊരു വഴിക്ക് ചിന്തിക്കാൻ പ്രേരണ നൽകുന്നു. തമ്പുരാട്ടി ഇനി എപ്പോഴാ ഇങ്ങോട്ട് വരിക? അധികം വൈകാതെ ഞാൻ വീണ്ടും വരും. തമ്പുരാട്ടി എന്നും എന്നോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എന്ത് സന്തോഷമായാലും ഏറെക്കാലം നമുക്ക് പിരിഞ്ഞിരിക്കേണ്ടി വരില്ല. ഇനി ഇങ്ങോട്ട് വരുന്നത് നിന്നെ എന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനായിരിക്കും. താൽക്കാലികമായിട്ടല്ല, എന്നേക്കുമായി. ചേട്ടൻ വരുന്നവരെ കൂട്ടിന് കാളിയമ്മയെ വിളിച്ചോളൂ, ഞാൻ തമ്പുരാട്ടി വീട്ടിൽ കൊണ്ടാക്കിട്ട് വരാം. ഇല്ല, കണ്ണൻകുട്ടി വന്നിട്ടില്ല. ശരി, വരുമ്പോ പറയാം. ഹായ്, ആരായത്? തിരുമേനിയാ? കൊറേ കാലായില്ല കണ്ടിട്ട്. സമയം വേണ്ടേ ഉണ്ണിത്താനെ? ഇരിക്ക്, തിരക്കല്ലേ, തിരക്ക് തിരക്ക്. എന്താത് ഉണ്ണിത്താൻ അങ്ങനെ തടിച്ചു കുറിയിലോ? എത്ര വർഷമായി തിരുമേനി നമ്മൾ രണ്ടാളും കാണാൻ തുടങ്ങിയിട്ട്. അന്നേ ഞാൻ തടിച്ചു കുറിയിട്ട് തന്നെയാ. എന്റെ ശരീരത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല. എന്നാലും തിരുമേനി ഒന്ന് മെലിഞ്ഞ് പഴനുറുക്ക് പോലെ ആയിട്ടുണ്ട്. വേണ്ട വേണ്ട, എന്നെ അങ്ങനെ ഇട്ട് വരണ്ട. അല്ല, ആരാ അത്? നമ്മുടെ പഴയ തിരുമേനിയല്ലേ? അതെന്നെ. ആട്ടെ, തമ്പുരാട്ടിക്ക് വല്ലാത്തൊരു മാറ്റം ഉണ്ടല്ലോ. കഴിഞ്ഞ കുറി കണ്ടപ്പോ ഞാൻ നിഹിച്ചത് വല്ല ആശ്രമത്തിലും പോയി സന്യസിക്കുന്ന. തിരുമേനിക്ക് കുടിക്കാൻ വേണ്ടതും കൊടുത്തോ? ലേശ സംഭാരം കൊണ്ടുവരാ. അപ്പോ എന്റെ അടുത്ത പടത്തിന്റെ പൂജയ്ക്ക് തമ്പുരാട്ടിയെ ക്ഷണിക്കാനാ ഞാൻ വന്നത്. നിലവിളക്ക് കൊളുത്തുന്നത് തമ്പുരാട്ടി തന്നെ ആവണം. അയ്യോ, ഞാൻ ഏയ് ഒരു തടസ്സവും പറയണ്ട. ഇത്തരം കാര്യങ്ങള് വർക്കത്തുള്ളവരുടെ കൈകൊണ്ട് ചെയ്യിക്കണമെന്നാ നമ്മുടെ നിശ്ചയം. ആട്ടെ, ആരൊക്കെ താരങ്ങള്? പഴയ ആൾക്കാരൊക്കെ ഉണ്ട്, നായിക ഒരു പുതുമുഖ. കണ്ടും അടുത്ത മുഖങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടാവില്ലേ? അതുകൊണ്ടല്ല, ഒന്ന് പരീക്ഷിച്ചു കളയാമെന്ന് കരുതി. അതിന്റെ ഇടയ്ക്കല്ലേ ഒരു ഇടങ്കോലുണ്ടായത്. എന്താ കാര്യം? അവൾ ഒരു കാലുമാറ്റം നടത്തി. അവൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ വയ്യത്രേ. ഏതാ കുട്ടി? വസന്തസേനയിൽ ഒരു മോഡലാ, ആ ചട്ടക്കാരി പെണ്ണ് മെർലിൻ. അങ്ങനൊരു മോഡലിനെ പറ്റി കണ്ണൻ ഇതുവരെ എന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, പറയില്ല. അതാണല്ലോ അതിന്റെ ഒരു സംഗതി. നമ്മൾ തമ്മില് എത്ര വർഷത്തെ പരിചയമുള്ളതാണ്. കോവിലകത്ത് വെച്ച് തമ്പുരാട്ടി കസൂർവാടി വിട്ട് നടന്ന കാലത്ത് ഞാൻ അവിടെ ക്യാമറയും തൂക്കി പിടിച്ച് നടന്നിരുന്നത് തമ്പുരാട്ടി ഓർമ്മിക്കുണ്ടാവുമല്ലോ. കണ്ണൻകുട്ടിയെ ഞാൻ എടുത്ത് കളിപ്പിച്ചിട്ടുള്ളതാ. നമ്മൾ തമ്മില് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? തിരുമേനിയുടെ പടത്തിൽ അഭിനയിക്കണ്ടെന്ന് ആ പെണ്ണിനെ ആരാ പറഞ്ഞു മുടക്കിയത്? മറ്റാര്? തമ്പുരാട്ടിയുടെ കണ്ണൻകുട്ടി തന്നെ. ഞാൻ പറഞ്ഞു എന്നൊന്നും കണ്ണൻകുട്ടിയോട് പറയണ്ട. കണ്ണൻകുട്ടിക്ക് ആ പെണ്ണുമായിട്ടുള്ള ബന്ധം ഈ പട്ടണം മുഴുവൻ പാട്ടാ. കണ്ണൻകുട്ടി ആ ചട്ടക്കാരി പെണ്ണിനെ സംബന്ധം ചെയ്യാൻ പോവത്രേ. പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, തമ്പുരാട്ടിയേക്കാൾ ബന്ധം എനിക്കുണ്ട്. ഇവിടത്തെ കണ്ണൻ നശിക്കാന്ന് വെച്ചാൽ ഞാനും നശിക്കാന്ന് അർത്ഥം. ഇതെല്ലാം സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ടല്ലോ എന്ന് കരുതി പറഞ്ഞതാണ്. അപ്പോ ഞാൻ ഇറങ്ങട്ടെ. പൂജയുടെ കാര്യം മറക്കരുത്, തീയതി ഞാൻ അറിയിക്കാം. ഇതെന്താ വാതിലെല്ലാം തുറന്നു കിടക്കുന്നത്? ഓപ്പിൾ ഇതുവരെ ഉറങ്ങിയില്ലേ? ഉറക്കം വന്നില്ല. ലൈറ്റ് അണച്ച് ഈ ഇരുട്ടത്തിങ്ങനെ ജീവിതം തന്നെ ഇരുളുകയാണോ എന്നാ ഇപ്പോഴെന്റെ സംശയം. ഓപ്പിൾക്ക് എന്ത് പറ്റി? കണ്ണ, ഇന്നിവിടെ ഫോട്ടോഗ്രാഫർ തിരുമേനി വന്നിരുന്നു. എന്തിന്? അദ്ദേഹത്തിന്റെ പുതിയ ചിത്രത്തിന്റെ
ഭൂതൊക്കെ ക്ഷണിക്കാൻ. വേണ്ട, അയാളുമായി ഒരു ഇടപാട് നമുക്ക് വേണ്ട. കണ്ണനോട് പോപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ. എന്താ? ആരെന്ത് പറഞ്ഞാലും മോന് ഓപ്പോൾക്കറിയാം. മോൻ ഇതൊന്നും ചെയ്യില്ലെന്നും അറിയാം. ഓപ്പോൾ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. മെർലിൻ എന്നൊരു ചട്ടക്കാരി പെണ്ണിനെ നീ അറിയാവോ? അത് വസ്ത്രസേനയിലെ ഒരു മോഡലാ. ആ പെണ്ണിനെ മോൻ വിവാഹം ചെയ്യാൻ പോകുന്നെന്ന് കേട്ടു. എന്താ, മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചൂടെ? അപ്പൊ നന്ദുവിന്റെ കാര്യമോ? കുറെ നാളെ ഓപ്പോൾക്ക് എപ്പോഴും ഉണ്ട് നന്ദു. നന്ദുവിനെ വിവാഹം ചെയ്തോളാം ഞാൻ ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ നന്ദുവിന് സിദ്ധാർത്ഥ മേനോനും ആ പ്രതീക്ഷയുണ്ട്. അതിന് ഞാനെന്ത് വേണം? മനുഷ്യ മനസ്സിനെ പഠിക്കാൻ ഗണിതശാസ്ത്രം ഉപയോഗിക്കരുത്. കണക്കിന്റെ അടിസ്ഥാനത്തിലല്ല മനസ്സ് നീങ്ങുന്നത്. എന്നാലും മോന്റെ ഓപ്പോൾക്ക് വേണ്ടി ഓപ്പോൾ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാം. പക്ഷെ ഈ കാര്യത്തിൽ മാത്രം എന്നെ നിർബന്ധിക്കരുത്. ഞാൻ അവൾക്ക് വാക്കുകൊടുത്താണ്, അത് പാലിക്കേണ്ടത് എന്റെ ചുമതലയാണ്. ഇങ്ങനെ എന്നെ സ്വയം കിടക്കാൻ തുടങ്ങിയ ഇനി ഞാൻ ഇങ്ങോട്ട് വരില്ല. നിങ്ങൾക്കൊക്കെ ഇത് എന്തിന്റെ തെണ്ണാ കുട്ടികളെ? അവിടെ ഒന്നും ജലഭാരമില്ലാതെ ഒരേ കിടപ്പ്, ഇവിടെ ഒന്നും വന്ന് ഇങ്ങനെ കുനിഞ്ഞുകൂടിയിരിപ്പ്. എന്ത് തലമൂണ കാര്യമാണെങ്കിലും അതിനൊരു പരിഹാരം ഉണ്ടാവില്ലേ? നിങ്ങൾ ഇങ്ങനെയൊക്കെ തുടങ്ങാനാണ് ഭാവം എന്ന് വെച്ചാ ഞാനും കണ്ടിട്ടുണ്ട് വഴി. കാവിയും കരുമ്പും എടുത്ത് കാശി കൊറ്റനട. അല്ലാണ്ട് പിന്നെ എനിക്ക് നിങ്ങളെ ശാസിക്കാൻ അധികാരമുണ്ട്. നിങ്ങൾ രണ്ടും ഈ ചുമലി കിടന്ന് വളർന്നവരാ. നിങ്ങൾ രണ്ടും പിരിഞ്ഞു നിൽക്കാനാ ഭാവമെങ്കില് ഞാൻ എന്റെ കാര്യം നോക്കും. അമ്മാവൻ ഞങ്ങളെ വിട്ടു പോയാൽ പിന്നെ ഞങ്ങൾക്ക് വേറെ ആരുള്ളത്? എന്നാ മര്യാദക്ക് കണ്ണൻ കുട്ടി എന്റെ കൂടെ വീട്ടിലേക്ക് വന്നോളൂ. വന്നോളൂ വന്നോളൂ, പിന്നെ എന്നോടാ നിക്കണേ? വന്നോളൂ. ആരാ? തമ്പുരാട്ടിയല്ലേ? ഞാനാ തിരുമേനിയാ. ഞാൻ സ്റ്റുഡിയോയിലേക്ക് പോവാ. ഏയ്, അതൊന്നും ഇങ്ങോട്ട് പറയണ്ട. പൂജയ്ക്ക് മുഹൂർത്തത്തിന് മുമ്പ് ഇങ്ങോട്ട് എത്തുക. ഞാൻ എന്റെ മിസ്സിനെ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. അന്തർജനം ക്ഷമിക്കണം, ഞാൻ വരുന്നില്ല. എല്ലാവരും എത്തി, തമ്പുരാട്ടിക്ക് വേണ്ടിയാ കാത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് തീരെ സുഖമില്ല. തമ്പുരാട്ടിമാരായാൽ വാക്കിന് വ്യവസ്ഥ ഉണ്ടാവണം, ഇല്ലെങ്കിൽ അത് നേരത്തെ പറയാമായിരുന്നില്ലേ? ആ ബസ് സ്റ്റാൻഡിൽ തന്നെ നടക്കുന്ന ഏതെങ്കിലും ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വാ. മുഹൂർത്തം കഴിയുന്നതിന് മുമ്പ് ചടങ്ങ് നടത്തുക. പരത്തിൽ രണ്ട് ഒന്നാ ചെല്ലോ. അത് കേട്ടപ്പോഴും ഞാൻ അവിടെ നിറങ്ങി. അയാളുടെ പടത്തിൽ എനിക്കൊരു നല്ല റോൾ വെച്ചിരുന്നതാണ്. ഇനി എനിക്ക് അയാളുടെ സിനിമയും വേണ്ട, റോളും വേണ്ട. നന്ദിയില്ലാത്ത ശവം. ഞാനോ ഉണ്ടായിരുന്ന ഇന്നത്തോടെ അവന്റെ അമ്മയുടെ പിണ്ണമ്മക്കൽ അവസാനിച്ചേനെ. കോവിലാത്ത പഴഞ്ഞഞ്ഞും ചോറും എന്ന് പറഞ്ഞവനാ. അവന്റെ ഒടുക്കത്തെ ഒരു പടം പിടുത്തം. സാറേ, എന്താ താൻ പെണ്ണുങ്ങളെ പോലെ നാണിച്ചിരിക്കുന്നത്? ഒന്നുമില്ലെങ്കിലും നമ്മൾ സഹപ്രവർത്തകരല്ലേ? തനിക്ക് പറയാനുള്ളത് എന്താണെന്ന് തുറന്നു പറഞ്ഞാലേ എനിക്ക് മനസ്സിലാവും. സാറിനോടാവുമ്പോ ഒരു മൂന്നാമന്റെ ആവശ്യമില്ലല്ലോ എന്ന് കരുതിയ. നടക്കുമോ ഇല്ലയോ തീർച്ചയില്ലാതെ ഇക്കാര്യം മറ്റാരും അറിയരുതെന്ന് വിചാരിച്ചു. മുഖവരെയൊന്നും വേണ്ട, താൻ കാര്യം പറ. എനിക്ക് നന്ദിനിക്കുട്ടി വിവാഹം ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അതിന് അവളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. പഠിപ്പ് കഴിഞ്ഞിട്ട് കല്യാണത്തെ കുറിച്ച് ചിന്തിച്ചാ പോരെ. മാത്രമല്ല അവളെ ഇഷ്ടം കൂടെ അറിയണമല്ലോ. നന്ദിനിക്കുട്ടിയെ മനസ്സറിഞ്ഞിട്ട് സാവകാശം മറുപടി പറഞ്ഞാ മതി. എപ്രകാരം വേണമെങ്കിൽ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ വരട്ടെ. നന്ദു, നിനക്ക് എന്ത് പറ്റി? എനിക്ക് കല്യാണം വേണ്ട ചേട്ടാ. കല്യാണം വേണ്ടെന്നോ അതോ വിനയനുമായുള്ള കല്യാണം വേണ്ടെന്നോ? എന്റെ നന്ദിനിക്കുട്ടി, നീ ഇങ്ങനെ ഒന്ന് വേവലാതിപ്പെട്ടാലോ? വിവാഹപ്രായം എത്തിയ പെൺകുട്ടികളിടത്ത് പലരും ആലോചനയായി വന്നിരിക്കും. ഇഷ്ടമുണ്ടെന്നില്ല, നമ്മൾ നടത്തൂ. നോക്ക്, വിനയൻ എന്റെ സ്റ്റുഡന്റ് ആയിരുന്നു, ഇപ്പൊ സഹപ്രവർത്തകനും. അയാൾക്ക് എപ്പോ വേണമെങ്കിലും എന്നെ വന്ന് കാണാനുള്ള സ്വാതന്ത്ര്യമില്ലേ? നീ പേടിക്കൊന്നും വേണ്ട. കഴിയുന്നതും വേഗം മഹേഷുമായുള്ള നിന്റെ വിവാഹം ഈ ചേട്ടൻ നടത്തിത്തരും. വന്നിട്ടേറെ നേരമായോ? അല്പം കാത്തിരിക്കേണ്ടി വന്നാലും ദർശനം കിട്ടുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട്
ക്ഷണിക്കാവുന്നതേ ഉള്ളൂ. ഒരത്യാവശ്യ കാര്യം സംസാരിച്ചിട്ട് പോവാമെന്നാ. ഉടനെ അങ്ങ് പോകാനും അത് പറ്റില്ല. മഹേഷ് ബോംബെക്ക് പോയിരിക്കല്ലേ, ഉണ്ണിത്തനമ്മ പറഞ്ഞു. അതുകൊണ്ടെന്താ ഇനി ഇവിടെ തമരുതുന്നുണ്ടോ? കണ്ണനിവിടെ ഇല്ലാന്ന കാരണം കൊണ്ട് മാത്രം അങ്ങ് പോകരുത്. അഥവാ അങ്ങനെ വാശി പിടിച്ചാലും പോകാൻ ഞാൻ സമ്മതിക്കുമോ? ഇതൊന്നും ശൈലജ ഇപ്പൊ ചെയ്യേണ്ടതല്ല. മനസ്സും മനസ്സും തമ്മിലെടുത്താൽ പിന്നെന്താ അകലം? ഈ വീട്ടിൽ ഒരു അന്തിയുറങ്ങാൻ കാട്ടിയ സന്മനസ്സിന്. ഓ, അന്ന് ഞാൻ പറഞ്ഞത് ശൈലജ ഇന്ന് എന്നോട് പറയുന്നു. ഞാൻ അത്യാവശ്യമായി വന്നതിന്റെ പ്രധാന ഉദ്ദേശം നന്ദുവിന്റെ കാര്യം. എനിക്കും ശൈലജയ്ക്കും നന്ദുവിനും ഇഷ്ടമാണ്. പക്ഷേ മഹേഷിനോട് നാം നേരിട്ട് യോജിച്ചിട്ടില്ലല്ലോ. അയാൾക്ക് ഇഷ്ടക്കേടൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. എങ്കിലും അയാളോടുകൂടെ ഒന്ന് ചോദിക്കാതെ എങ്ങനെ ഒരു തീരുമാനം എടുക്കുക? എന്താ ശൈലജ ഒന്നും മിണ്ടാത്തത്? ഒന്നുമില്ല, അവനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ചോദിച്ചുറപ്പിക്കാമായിരുന്നു. എന്നാൽ അതിനു മുമ്പ് ഈ വീട്ടിൽ വെച്ച് അനാർഭാടമായി മറ്റൊരു വിവാഹം കൂടി. ശൈലജ പോയിക്കോളൂ. നീ ബോംബെക്ക് പോയിരിക്കുകയാണെന്ന് അറിഞ്ഞപ്പോ ഉടൻ തന്നെ സിദ്ധേട്ടൻ മടങ്ങിപ്പോവാൻ ഒരുങ്ങി. എന്റെ മാമയുടെ നിർബന്ധം കൊണ്ടാ ഇവിടെ തങ്ങാൻ സമ്മതിച്ചത്. നന്ദുവിന്റെ തെറ്റിദ്ധാരണ ഓപ്പോൾ പറഞ്ഞു തിരുത്തിട്ടുണ്ടാവല്ലോ. കണ്ണൻ ഇപ്പോഴും നന്ദുവിന്റെ ആഗ്രഹം തിരുത്താനാ ഭാവം? അതെ, എനിക്ക് വാക്കുമാറ്റി പറയാനാവില്ല. പക്ഷെ എന്റെ അനുവാദമില്ലാതെ വാക്ക് പറയാൻ ഓപ്പോൾക്ക് എന്താ അവകാശം? ഇല്ലേ, എനിക്ക് നിന്നൊരു അവകാശമില്ലേ? നിന്റെ അമ്മ മരിക്കുമ്പോ നീ കൊച്ചു കുഞ്ഞായിരുന്നു. അപ്പച്ച എന്നെ ഓപ്പോന്ന് വിളിച്ചു. പക്ഷേ മനസ്സുകൊണ്ട് ഞാൻ നിന്റെ അമ്മയായിരുന്നു. എന്തു തന്നെ ആയാലും വിവാഹം എന്റെ അവകാശമാണ്. എനിക്ക് വേണ്ടി ഓപ്പോൾ വാക്ക് കൊടുത്ത് തെറ്റാണ്. നന്ദുവിന് നീ വേണ്ടെന്ന് വെക്കുമ്പോ അദ്ദേഹം എനിക്ക് തന്ന വാക്ക് തിരിച്ചെടുത്താൽ? നന്ദുവിനെ എന്നെ കൊണ്ട് വിവാഹം ചെയ്യിച്ചോളാമെന്ന കരാറിലാണോ സിദ്ധേടൻ ഓപ്പോൾക്ക് വാക്കുന്നത്? പക്ഷേ ആ പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ട്. നന്ദു അദ്ദേഹത്തിന് ജീവനാണ്. ഞാനറിയുന്ന സിദ്ധേട്ടൻ വളരെ വലിയവനാണ്. എത്ര വലിയവനായാലും അദ്ദേഹം ഒരു മനുഷ്യനല്ലേ? അത്തരം ഒരു കച്ചവട മനസ്സിലാണ് അങ്ങനെയുള്ളതെങ്കിൽ ഈ ബന്ധം ഉപേക്ഷിക്കുന്നല്ലേ നല്ലത്? ഒരിക്കലും എല്ലാവരും ചേർന്ന് എന്റെ ജീവിതം മരവിപ്പിച്ചു. ഇപ്പോൾ എനിക്ക് വഴി കിട്ടിയ ഭാഗ്യം ഞാൻ ആർക്കു വേണ്ടി നഷ്ടപ്പെടുത്തില്ല. ഒരു മനുഷ്യായുസിൽ ഇതുവരെയുള്ള നാളുകൾ ത്യാഗം ചെയ്തവളാണ് ഞാൻ. എന്റെ ബാക്കി ദിനങ്ങൾ ആർക്കു വേണ്ടി കടം തരില്ല. അദ്ദേഹം എന്നോട് അടുക്കുന്നത് അറിഞ്ഞുകൊണ്ടാണ് നീ നന്ദുവിന് വേണ്ടെന്ന് വെച്ചത്, അറിഞ്ഞോട് കൂട്ടുകൂടിയത്. ഞാൻ വിവാഹിതയാകരുത്. ഞാൻ എത്ര പ്രാവശ്യം ഓപ്പോൾ വിവാഹത്തിന് നിർബന്ധിച്ചിട്ടുണ്ട്? ഞാൻ അനുകൂലിക്കില്ലെന്ന വിശ്വാസത്താൽ എനിക്കെന്നും ഒരു ബന്ധം ഉണ്ടായപ്പോ നീ ഇതിന്റെ കടയ്ക്ക് കത്തിവെക്കുന്നു. ഇപ്പോഴാടാ എനിക്ക് മനസ്സിലായത്, ഞാനൊരു പായമരമായി കടപുഴകി വീണ് നിന്നൊക്കെ നിൽക്കുകയായിരുന്നു. നീ ഇന്ന് ഞാൻ ജീവിച്ചിരിക്കെ ഒരു ചട്ടക്കാരി പെണ്ണിനെ എങ്ങനകത്ത് കയറ്റി താമസിപ്പിക്കുന്നു? സമ്മതിക്കില്ല. അവളില്ലാത്തൊരു ജീവിതം എനിക്കില്ല. എന്നെ അനുസരിക്കാൻ നീ തയ്യാറില്ലെങ്കിൽ നീ നിമിഷം ഈ വീട് വിട്ട് നിനക്കിറങ്ങിപ്പോ.
പോട്ടെ, എവിടെങ്കിലും പോട്ടെ. എന്നെക്കാളാ വേഷപ്പെണ്ണാണ് അവന് വലുതെങ്കിൽ അവന്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. അവന് വേണ്ടി കൂടിയല്ലേ ഞാൻ ജീവിച്ചത്. അവളുമായി താരതമ്യം ചെയ്തപ്പോ അവൻ എനിക്കൊരു വിലയും കണ്ടില്ലല്ലോ. മാമ അവനോട് പറഞ്ഞേക്കൂ, വേണമെങ്കിൽ ഞാൻ ഇവിടുന്ന് മാറിക്കൊടുക്കാം. അവനെ പെണ്ണുമായി ഇവിടെ വന്ന് താമസിച്ചോട്ടെ. മഹേഷ് തോറ്റുകൊടുക്കൂ. ഓപ്പോളോട് ചെന്ന് മാപ്പ് പറയൂ, എനിക്ക് വേണ്ടി നിങ്ങൾ തമ്മിൽ പിരിയരുത്. മഹേഷ് നന്ദുവിനെ സ്വീകരിച്ചാൽ ഓപ്പോളും മഹേഷ് ഒന്നിച്ച് രക്ഷപ്പെടും. നീ നശിക്കുകയും ചെയ്യും. അത് ഞാൻ സഹിച്ചോളാം. ഇല്ല മെർലിൻ, ആർക്കു വേണ്ടി ആയാലും നിന്നെ ഞാൻ ഉപേക്ഷിക്കില്ല. Hey, don't shake, man. Albert, take it out. Dirty habits. ഛേ, ആ മഹേഷ് എന്ത് ചെക്കനാ, ഒരു സ്നേഹമില്ലാത്ത ടൈപ്പ് അവൻ. ഇപ്പൊ അവനെ കാണാനേ ഇല്ലല്ലോ ആൽബർട്ടെ. വെരി വെരി കറക്റ്റ് ഗ്രാനി, മഹേഷിനെ കാണാനേ ഇല്ലല്ലോ. നാല് കാശ് ആ ഒരു ബോട്ടിലോ കിട്ടാനുള്ള വഴി അടഞ്ഞാ ജീസസ്. മഹേഷ് ഇസ് എ വെരി വെരി നാസ്റ്റി ബോയ്. ടേക്ക് ഇറ്റ് ഔട്ട്. മെർലിൻ മോളെ, നീ വല്ല കാശ് ഉണ്ടാക്കിയ? അതോ ചുമ്മാ അവന്റെ പുറകെ നടന്നേ ഉള്ളോ? ഏ, മഹേഷിനെ പോലെ കാശുള്ള ഒരുത്തനെ കയ്യിൽ കിട്ടിയ വേറെ വല്ല പെണ്ണു ആണെങ്കി. ഞാൻ നിന്റെ പ്രായമായിരുന്നപ്പോ, ഓ പറഞ്ഞിട്ട് എന്നാ കാര്യം, എന്നാ മേക്കപ്പ് ഇട്ടാലും പ്രായം കുറയൂ. എന്നാലും എന്നെ കണ്ട ഒരു 40 കൂടുതൽ പറയൂ ആൽബർട്ടെ. ഞാനോ ഒള്ളി 39. താങ്ക് യു. ടേക്ക് ഇറ്റ് ഔട്ട്. ഓ, ഇവരൊരു പെണ്ണായിരുന്നെങ്കിൽ ഞാൻ 10 കാശ് സമ്പാദിച്ചേനെ. മഹേഷ്. ഹലോ വിധു. നാളെ എന്റെ വെഡിങ് ആനിവേഴ്സറി ആണ്. Many, many happy returns of the day. Thank you. തീർച്ചയായിട്ടും മഹേഷ് വരണം. തീർച്ചയായും വരാം. അപ്പഴേ സോമ, ഇവിടെ ചിലവർക്കൊക്കെ ഒരു ഭാവമുണ്ട്, അവരാ രാജ്യം ഭരിക്കണേ. പണ്ടത്തെ രാജകുടുംബാണേ, കുറെ അഹങ്കാരമൊക്കെ കാണും. എന്താ ചിലരുടെ മുഖത്തൊരു കടന്നൽ കുത്തിയത് പോലെ, കൂട്ടിന് ആളില്ലാത്തോണ്ടായിരിക്കും. ആ കടപ്പുറത്ത് മാപ്പിളിച്ചു വന്നിട്ടില്ലേ ഒരു മോഡല്, എവിടെയാ പിശാച്? പിന്നെ ഞാൻ എടുക്കുന്ന സിനിമയുടെ കഥയെ പറ്റി താൻ എന്നോട് ചോദിച്ചില്ലേ? ഫ്രെഡ് വേണേ ഇപ്പൊ പറയാം. ഡെവലപ്മെന്റ്സ് ഒക്കെ പിന്നെ, പഴയ ഒരു കോവിലകം, അവിടെ തുടുതുടാന്നിരിക്കുന്ന ഒരു തമ്പുരാട്ടി, ആയിഷ്യായി വീട് കഴിച്ചിട്ടില്ല. ആണുങ്ങൾ എന്ന് പറഞ്ഞാ ഭയങ്കര വെറുപ്പാ. എന്താ കാരണം? തമ്പുരാട്ടിക്ക് പണ്ടൊരു പ്രേമുണ്ടായിരുന്നു. ആരെയാ പ്രേമിച്ചത്? അമ്പലത്തിലെ കഴകക്കാരനെ. പ്രേമം മൂത്തു മൂത്ത് അവസാനം എന്തായി? അങ്ങനെയും പറ്റില്ല ഇവനൊക്കെ ഞാനേ. എന്തായി എന്തായി എന്തായി? അവനവന്റെ
കുട്ടിക്ക് എന്ത് പറ്റിയാവോ? അങ്ങനെ ഒന്നും പറ്റിയിട്ടില്ലെന്നാണ് അറിഞ്ഞത്. തലയ്ക്ക് ഒരു ചെറിയ മുറിവുണ്ട്. എന്നാലും അവൻ എന്നെ ഒന്നും അറിയിച്ചില്ലല്ലോ. അന്യന്മാര് പറഞ്ഞറിയേണ്ടി വന്നില്ലേ? ഇതൊക്കെ എന്താ അറിയിക്കാനുള്ളത്? നമുക്ക് പോയി നമ്മളെ കുട്ടിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. മോള് പുറപ്പെട്ടോളൂ. ഞാൻ വരുന്നില്ല. വിവരം പറഞ്ഞ് അമ്മാവ് തന്നെ അവനെ കൂട്ടിക്കൊണ്ടു വന്നാ മതി. അല്പം ക്ഷമ കാണിച്ചിരുന്നെങ്കിൽ ഇത് ഒഴിവാക്കാമായിരുന്നല്ലേ. ക്ഷമിക്കുമില്ലേ ഒരാതിര്. അവരുടെ എല്ലാ സംസ്കാരം ഇപ്പൊ മനസ്സിലായില്ലേ? എന്തിനാ കണ്ണൻകുട്ടി ഈ വടക്കിനും ബഹളത്തിനൊക്കെ പോയത്? എന്റെ ഓപ്പോളെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ സഹിക്കില്ല. ഓ, ഓപ്പോളുടെ ഇത്ര സ്നേഹമുള്ളത് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നിട്ട് എത്ര ദിവസമായി? ഒന്ന് തിരിഞ്ഞു നോക്കിയോ? കണ്ണൻകുട്ടിയെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞ ഓപ്പോളാ എന്നെ ഇങ്ങനെ അയച്ചത്. ഓപ്പോളൊന്നും വിളിക്കാതെ ഇനി ഞാൻ അങ്ങോട്ട് വരില്ല. ഈ പിടിവാശി ഇനിയെങ്കിലും ഒന്ന് ഉപേക്ഷിക്കുക കണ്ണൻകുട്ടിയെ. ഓപ്പോൾ എന്നോട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞതാ. ഓപ്പോളിന്റെ സ്വത്തിനെ മോഹിച്ചായിരുന്നു അത്രേ ഞാൻ അവിടെ നിന്നിരുന്നത്. ഇല്ല, ഓപ്പോൾക്ക് എന്നെ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു അന്ന് ഞാൻ അങ്ങോട്ടുള്ളൂ. അമ്മ പോയിക്കോളൂ. ആ, ഞാൻ പോയിക്കോളാം. ഒടുവിൽ കണ്ണൻകുട്ടിക്ക് അവിടെ തന്നെ വരണ്ടി വരും. ആ, ഒരു സംഭവ കഥയുടെ ചലച്ചിത്രാവിഷ്കരണം. അഭിനിവേശങ്ങൾ പൂവണിയുന്ന കൗമാരപ്രായത്തിൽ തന്റെ കടിഞ്ഞൂൽ പ്രേമം ഹോമിക്കപ്പെട്ടതിന്റെ പ്രതികാര ദാഹത്താൽ യൗവനത്തിന്റെ നല്ല നാളുകളെ ഒരു കടങ്കഥയാക്കി മാറ്റിയ ജലജ തമ്പുരാട്ടിയുടെ വികാര നിർഭരമായ കഥ. നാഷണൽ ആർട്സ് അവതരിപ്പിക്കുന്ന വസന്തസേന. രചന, നിർമ്മാണം, സംവിധാനം കെ എൻ നമ്പൂതിരി. ആ, പരസ്യം ചെയ്യുമ്പോൾ ഇത്രയും മേറ്റർ അടങ്ങിയിരിക്കണം. നാളെ വൈകിട്ട് തന്നെ കൊണ്ടുവരണം. താനിത് വീട്ടിൽ കൊണ്ടുവച്ച് അവിടെ ഇവിടെയും കളിച്ചു നടന്ന എന്റെ കാര്യം നടക്കില്ല. ഞാൻ തനിക്ക് എന്നി തരുന്ന ആട്ടുങ്ങാട്ടല്ല കാശ. ശരി സാർ, നാളെ വൈകിട്ട് തന്നെ കൊണ്ടുവരാം. ആ ആ അയ്യോ വേണ്ട, നിന്റെ വീട്ടിലെ ചായയുടെ വില 100 രൂപയാ. വരട്ടെ. അപ്പച്ചൻ എന്തായാലും ഇങ്ങനെ നോക്കുന്നത്? നീ ഇനി എന്നെ അപ്പച്ചാന്ന് വിളിക്കണ്ട. അതിനു മാത്രം ഞാൻ എന്ത് തെറ്റ് ചെയ്തത്? നീ പേഴ്ച്ചു. നിന്റെ ഗ്രാനിയുടെ മമ്മിയുടെ വഴി നീയും പോയി. ഇല്ലപ്പച്ച, ഞാൻ ഒരിക്കലും ചീത്തയാവില്ല. മഹേഷ് നല്ലവനാണ്. നീ എന്നെ മണ്ടനാക്കി നോക്കണ്ട. നിന്നെ കൊള്ളാവുന്ന ഒരു ക്രിസ്ത്യാനി ചെറുക്കന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ വേണ്ടി രാവകളില്ലാതെ ഞാൻ ഈ ചൂണ്ടക്കോലും വലയുമായി നടന്ന് കുറെക്കൊക്കെ കാശുണ്ടാക്കിയതാ. ഇനി ഇതുകൊണ്ട് ഉപയോഗമൊന്നുമില്ല. ഹലോ, ഹലോ, ഷട്ടപ്പ്. അവിടെ കിടന്നിരിക്കുന്നത് വെറുതെ മനുഷ്യനെ മേക്കെടുത്ത ഓരോ കുന്ത്രാണ്ടം കൊണ്ട് വീട്ടി വെച്ചോളൂ. ഹലോ, നിങ്ങൾ ആരാണ്? Thank you.
ഹലോ. മനസ്സിലായില്ല. ഒരു ബന്ധു. ബന്ധു എന്ന് വെച്ചാ? ഞാൻ മഹേഷിന്റെ ഗേൾഫ്രണ്ട് മെർലിൻ ഡാംഗ്ലാൻ. മഹേഷിന്റെ ഫ്യൂച്ചർ ബ്രദർ അല്ല. ആസ്ട്രോ ഇരിക്കുന്ന കണ്ടില്ലേ? സോറി ഡിയർ. മിസ്റ്റർ, അല്പം മാന്യതയോടെ സംസാരിക്കണം. നമ്മൾ ബന്ധുക്കളല്ലേ, അതുകൊണ്ടാ. ബന്ധുക്കളായില്ലല്ലോ. ബന്ധുക്കളാവുമ്പോ പോരെ. മെർലിനെ മഹേഷ് കെട്ടുന്ന നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? അല്ലെങ്കിൽ ഇഷ്ടമാവണം. മഹേഷ് മെർലിനെ കെട്ടിയാൽ നിങ്ങളെ വിട്ടാൽ സിദ്ധാർത്ഥൻ പോകാന്നാണോ ഭയം? നമ്പുരാട്ട് വിഷമിക്കണ്ട, അയാൾ പോയാൽ പോട്ടെ. ഐ വിൽ മാരി യു. ഞാൻ കേട്ടോ, ഇച്ചിരി പ്രായക്കൂടുതലൊന്നും മാറ്റുന്ന പ്രശ്നമല്ല. എടാ, അതാണ് നീ വന്ന വഴി. വന്ന വഴിയെ തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നതല്ല ഞാൻ. അനുസരിക്കാനല്ല ഭാവമെങ്കിൽ നിന്നെ പോലീസിൽ ഏൽപ്പിക്കാൻ എനിക്കറിയാം. അങ്ങനെ നമ്പുരാട്ടെ, അല്ലാതെ ഒരു പെണ്ണും. എന്നായാലും എന്റെ ആഗ്രഹം നിറവേറ്റാതെ നിന്നെ ഞാൻ വിടില്ല. അത് നിന്റെ അമ്മ നടത്തിയില്ലടാ പട്ടി. ഹലോ, വസന്തസ്വാമിയല്ലേ? മഹേഷ് അവിടെ ഉണ്ടോ? ഞാൻ ശൈലജ വർമ്മ. എന്നെ അപമാനിക്കണമെങ്കിൽ അത് നേരിട്ട് തന്നെ ആയാൽ പോരെ. കൊണ്ട തിരുവിതണ്ടികൾ അയക്കണമെന്നുണ്ടോ? ആരാണെന്നോ, ആ ചട്ടക്കാരുടെ ആങ്ങള. എങ്ങനെയും കണ്ടിട്ടുണ്ടെങ്കിൽ കൊന്നുള്ള ഞാൻ റാസ്കൽ. അവളെ കൊന്നിട്ടായാലും ശരി, എന്നെങ്കിലും ഞാൻ എന്റെ ആഗ്രഹം നിറവേറ്റാതിരിക്കില്ല. സത്യയോ? ഈ വഴിയൊക്കെ മറന്നോ കുട്ടി? മറന്നിട്ടൊന്നുമല്ല മുത്തശ്ശി, പലപ്പോഴും വരണമെന്ന് വിചാരിക്കും, സമയം കിട്ടാറില്ല. എന്താ കല്യാണമേ, സുഖം തന്നെയല്ലേ? ആ, ഇങ്ങനെയൊക്കെ കഴിയുന്ന തമ്പുരാട്ടി.
കിഷോർ എവിടെ? വീട്ടിലുണ്ടോ? അവൻ പോലീസ് ഉദ്യോഗസ്ഥനായപ്പം കല്യാണിമ്മയുടെ കഷ്ടതയൊക്കെ മാറിയിട്ടുണ്ടാവൂല്ലേ? അത് പിന്നെ മോഹൻ കണ്ട അറിഞ്ഞൂടെ. അടുത്ത മാസം അവൻ ഇങ്ങോട്ട് സ്ഥലം മാറ്റണമെന്ന് കത്തുണ്ടായിരുന്നു. അവിടെ വന്നാൽ എന്റെ വീട്ടിൽ താമസിക്കാൻ പറഞ്ഞ് എഴുതിയിരുന്നു. അത് ശരി, നമുക്കപ്പോ പോലീസിന്റെ അമ്പടി ആയല്ലോ. എന്റെ കുടുംബത്തെ പറ്റി ശൈലജിക്ക് അറിയാമല്ലോ. വയസ്സായ അച്ഛൻ, അമ്മ, വിവാഹപ്രായമെത്തിയ സഹോദരിമാർ, അമ്പലത്തിൽ നിന്നും കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ആ വലിയ കുടുംബം പുലരുന്നത്. ശൈലജയുമായുള്ള ബന്ധത്തില്ലെന്ന്, അപകടമല്ലാതെ മറ്റെന്തെങ്കിലും പ്രതീക്ഷിക്കാനാവുമെന്ന് ശൈലജിക്ക് തോന്നുന്നുണ്ടോ? മനസമാധാനത്തിന് വേണ്ടി ഞാനിവിടെ വന്നത്. പക്ഷേ ഞാൻ വരട്ടെ മുത്തശ്ശി. ഓപ്പോൾ കോവിലകത്ത് നിന്ന് തിരിച്ചു വന്നെന്ന് അറിഞ്ഞു. എന്നിട്ട് എന്താ മഹേഷ് തമ്പുരാട്ടി എന്ന് പോയി കാണാത്തത്? ഒരു ശത്രുവിനെ പോലെയാണ് ഓപ്പോൾ എന്നോട് പെരുമാറിയത്. ആ ധാരണ മാറ്റിയെടുക്കാൻ എനിക്ക് കഴിയുമോന്നാണ് സംശയം. മനസ്സിലായില്ല. എന്നോട് ദേഷ്യം തോന്നരുത്. ഞാനിവിടെ വന്നത് തമ്പുരാട്ടിയോട് മാപ്പ് പറയാനാ. മാപ്പോ? എന്തിന്? എന്റെ പേര് പറയുമ്പോൾ തമ്പുരാട്ടിക്കത് മനസ്സിലാവും. തമ്പുരാട്ടിയുടെ മനസ്സൂര്യം നഷ്ടപ്പെടുത്തിയ മരളിനാണ് ഞാൻ. ഓഹോ, നീയാണോ ഊർവശി? മഹേഷ് വർമ്മ പറഞ്ഞേച്ചായിരിക്കും. അല്ല, ഞാൻ മൂലം ശൈലജ തമ്പുരാട്ടിയും മഹേഷ് വർമ്മയും തമ്മിൽ പിണങ്ങി കഴിയരുതെന്ന് അപേക്ഷിക്കാനാണ് ഞാൻ വന്നത്. എനിക്കൊരു ജീവിതം കിട്ടിയില്ലെങ്കിലും നിങ്ങൾ വീണ്ടും ഒന്നിക്കണം. നന്നായി ഡയലോഗ് പറയുന്നുണ്ടല്ലോ. എന്തേ സിനിമയിൽ കിട്ടിയ ചാൻസ് വേണ്ടെന്ന് വെച്ചത്? അഭിനയം കണ്ടാൽ എനിക്ക് മനസ്സിലാവും നിന്റെ ആംഗ്ലയും ഇങ്ങനെയൊക്കെ തന്നെ സംഭാഷണം തുടങ്ങിയത്. പക്ഷേ തുടക്കത്തിൽ പറഞ്ഞേക്കാം, എനിക്ക് നാടകം ഇഷ്ടമല്ല. അഭിനയിക്കാൻ അറിയാമെങ്കിലും ജീവിതത്തിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ജീവിതം മൊത്തം ഒരു അഭിനയമാക്കി മാറ്റിയവളല്ല ഞാൻ തമ്പുരാട്ടി. ഇരിക്കും, ഇരുന്നിട്ടാവാം ബാക്കി ഭാഗം. ഞാനിവിടെ നിന്നോളാം. ഛേ, മോശം. വീട്ടിൽ വരുന്ന ചട്ടമ്പികളെയും വേശികളെയും ഇരുത്തി സൽക്കരിക്കാതിരിക്കാൻ പറ്റുമോ? തമ്പുരാട്ടി, മറ്റെന്തും ഞാൻ സഹിക്കും, പക്ഷെ എന്നെ വേശിയെന്ന് മാത്രം വിളിക്കരുത്. വേശിയാവാതിരിക്കാൻ വേണ്ടി നിരവധി പീഡനങ്ങൾ അനുഭവിച്ചോളാണ് ഞാൻ ബെർലിൻ. ഒരു വേശ്യക്കുടിലാണ് ഞാൻ വളർന്നത്. അതുകൊണ്ട് മാത്രം ഞാൻ വേശിയാകണമെന്ന് നിർബന്ധമുണ്ടോ തമ്പുരാട്ടി? കോവിലകത്ത് ജനിച്ച് ജീവിച്ചതുകൊണ്ട് മാത്രം തമ്പുരാട്ടി പരിശുദ്ധിയാകണമെന്നും ഇല്ലല്ലോ.
മെർലിന്റെ വീട്? അതെ, അകത്തേക്ക് വരൂ. മെർലിന്റെ മുഖത്ത് നോക്കി ഒരു വേശ്യെന്ന് ഓപ്പോൾ വിളിച്ചില്ലേ? എനിക്കതിൽ പരാതിയില്ല. എന്നാൽ നിങ്ങൾ ഇരുവരും ഒന്നായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് ഈ ജന്മം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മെർലിനെ ഉപേക്ഷിച്ച് ഓപ്പോൾ സ്വീകരിക്കാൻ ഞാൻ കള്ളം പറയുന്നത് എനിക്കിഷ്ടമല്ല. സുഖകരവും മാന്യവുമായ കള്ളങ്ങളെക്കാൾ എനിക്കിഷ്ടം കഴിക്കുന്ന സത്യങ്ങളാണ്. അല്ല, അതിന് കാരണമുണ്ട്. ഈ ലോകത്ത് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു സ്ത്രീയെങ്കിലും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഇത്രയും കാലം ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നത് ഇതുപോലൊരു സ്ത്രീയാണ് കണ്ടെത്തിയെന്ന് വിശ്വസിക്കണം. ഇത്തരത്തിലൊരു കത്തെഴുതാനുള്ള സ്വാതന്ത്ര്യം പോലും നഷ്ടപ്പെടുത്തിയവളാണ് ഞാനെന്ന കുറ്റബോധത്തോടെയാണ് ഈ കത്തെഴുതുന്നത്. കള്ളം പറയുന്നത് ഇഷ്ടപ്പെടാത്ത ആളാണല്ലോ സിദ്ധേട്ടൻ. എന്നാൽ നാം തമ്മിൽ ആദ്യം കണ്ടുമുട്ടിയ അന്ന് മുതൽ ഒരു വലിയ സത്യം ഒളിച്ചു വെച്ചവളാണ് ഞാൻ. അങ്ങയുടെ സ്നേഹത്തിന് പകരം ഞാൻ നൽകിയത് വഞ്ചനയാണ്. അങ്ങയെ മാത്രമല്ല, നന്ദുവിനെയും ഞാൻ വഞ്ചിക്കുകയായിരുന്നു. മഹേഷ് ഒരിക്കലും നന്ദുവിനെ വിവാഹം ചെയ്യില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവളുടെ മനസ്സിൽ ആഗ്രഹങ്ങൾ വളർത്തിയവളാണ് ഞാൻ. മഹേഷ് മറ്റൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു. അവരെ തമ്മിൽ ബന്ധിപ്പിക്കേണ്ടത് ഇപ്പോൾ എൻ്റെ ഒരു ആവശ്യം കൂടിയായി മാറിയിരിക്കുകയാണ്. ക്ഷമ ചോദിക്കാനുള്ള സമയം പോലും വൈകിപ്പോയെന്നറിയാം. ഈ കത്തിന് ഞാൻ മറുപടി പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ അമ്മയുടെ മുന്നിൽ വരാനുള്ള മനസാന്നിധ്യവും എനിക്കില്ല. അമ്മ എത്രയോ പ്രാവശ്യം എന്നോട് ചോദിച്ചതാണ് എന്തുകൊണ്ട് ഇതുവരെ വിവാഹം കഴിച്ചില്ല എന്ന്. അതിനുള്ള മറുപടി എങ്കിലും ഞാൻ തരണ്ടേ? കോവിലകവും അമ്പലമറ്റവുമായി നടന്നിരുന്ന ആ നല്ല നാളുകൾ. എന്താ തമ്പുരാട്ടിയുടെ മുഖത്തൊരു മഴക്കാറ്? ശ്രീകോവിലിന്റെ മുന്നിൽ നിന്ന് അടക്കി വെട്ടാൻ തുടങ്ങിയാൽ ചിലർക്കൊന്നും കണ്ണു കാണില്ലല്ലോ. ദേവസന്നിധിയിൽ വെച്ചാണോ ബന്ധം പുതുക്കേണ്ടത്? മാത്രവുമല്ല, മറ്റുള്ളവർക്ക് സംശയം ഉണ്ടാകുന്ന തരത്തിൽ നമ്മൾ പെരുമാറുന്നതും ശരിയല്ല. ആരൊക്കെ അറിഞ്ഞാലും നമ്മുടെ മനസ്സുകളെ ആർക്കും വേർപെടുത്താനാവില്ല. വൃക്ഷകടിയും നാടകത്തിലെ ചാരുതത്തിനെയും വസന്തസേനയും പോലെ നമ്മുടെ ജീവിതവും. നമ്മൾ അവതരിപ്പിക്കുന്ന നാടകത്തെ പറ്റി ശൈലജയുടെ അച്ഛന് എന്തെങ്കിലും സൂചന ലഭിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നാടകം ഉണ്ടാവില്ല, നമ്മളും ഉണ്ടാവില്ല. അതുകൊണ്ടല്ലേ അച്ഛനില്ലാത്ത സമയം നോക്കി അരങ്ങേറ്റം നടത്താൻ തീരുമാനിച്ചത്.
വിടന്റെയും ശകാരന്റെയും ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ വസന്തസേന ചാരുദത്തന്റെ വീട്ടിൽ അഭയം തേടുന്നു. വിടനും ശകാരനും തന്റെ ആഭരണങ്ങൾ കൊള്ളയടിച്ച് തന്നെ കൊല്ലുമെന്നുള്ള ഭയത്താൽ വസന്തസേന ആഭരണങ്ങൾ അഴിച്ച് സത്യസന്ധനായ ചാരുദത്തനെ ഏൽപ്പിക്കുന്നു. തന്റെ ആത്മസംതൃപ്തിക്കും മുക്തിക്കും വേണ്ടി വസന്തസേന ദൈവതുല്യനായ ചാരുദത്തന്റെ മേൽ പുഷ്പവൃഷ്ടി നടത്തുന്നു. ഗർഭിലകനാൽ കൊള്ളയടിക്കപ്പെട്ട വസന്തസേനയുടെ ആഭരണങ്ങൾക്ക് പകരം ചാരുദത്തൻ നൽകിയ വിലമതിക്കാനാവാത്ത രത്നമാല വസന്തസേന ചാരുദത്തന് തിരിച്ചേൽപ്പിച്ചു. അർദ്ധരാത്രി ആയതുകൊണ്ട് ചാരുദത്തന്റെ ഇംഗിതത്തിന് വഴങ്ങി അന്ന് അവിടെ അന്തിയുറങ്ങാൻ വസന്തസേന തയ്യാറാകുന്നു. രാജസ്യാലൻ തന്റെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങാതിരുന്ന വസന്തസേനയെ കൊല്ലാൻ തയ്യാറായി. വസന്തസേന മരിച്ചെന്ന് കരുതി ഒരു വിജന പ്രദേശത്ത് ഉപേക്ഷിച്ചു. വസന്തസേന കൊല്ലപ്പെട്ട വിവരമറിഞ്ഞ് ചാരുദത്തൻ സ്തബ്ധനായിപ്പോയി. അബോധാവസ്ഥയിൽ മയങ്ങിക്കിടന്നിരുന്ന വസന്തസേന ബോധമുടർന്ന് ചുറ്റും പകച്ചു നോക്കി. രാജസ്യാലന്റെ കുബുദ്ധിയാൽ വസന്തസേനയെ കൊന്ന കുറ്റം ചാരുദത്തനിൽ ആരോപിക്കപ്പെടുന്നു. നീതിപീഠം ചാരുദത്തനെ തൂക്കിലേറ്റാൻ വിധിച്ചു. ആ വിവരമറിഞ്ഞ വസന്തസേന ഞെട്ടിപ്പോയി. ചാരുദത്തന്റെ കഴുത്തിൽ കൊലക്കയർ കുരുങ്ങുന്നു. വിധി നടപ്പാകും മുൻപ് വസന്തസേന പ്രത്യക്ഷപ്പെട്ട് ചാരുദത്തനെ രക്ഷിക്കുന്നു. മരണത്തിൽ നിന്നും തന്നെ രക്ഷപ്പെടുത്തിയ വസന്തസേനയെ ചാരുദത്തൻ തന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നു. ആകാരഭംഗിക്കും മാനസിക ഉല്ലാസത്തിനും വേണ്ടിയാണ് നിന്നെ നൃത്തം പഠിപ്പിച്ചത്. അല്ലാതെ കണ്ട വാനോക്കിയുടെ മുന്നിൽ അഴിഞ്ഞാട്ട് നടത്തുന്ന ഒരു ദേവദാസിയാക്കി മാറ്റാനല്ല. കുട്ടി നമ്മുടെ നാട്ടുഗ്രഹത്തിൽ തന്നെയല്ലേ ഏട്ടാ അരങ്ങേറിയത്. കോവിലകത്തെ പഴങ്കഞ്ഞു കുടിച്ചു കിടക്കണ കഴയക്കാരന്റെ കൂടെ അരങ്ങേറ്റം. വരും വരായികളൊന്നും ഓർത്തിട്ടല്ല കുട്ടി ഇത് ചെയ്ത്. ഒരു തവണത്തേക്കൊന്നും മാപ്പാക്കിക്കൂടെ. അറിയാം, താൻ ശുപാർശയ്ക്ക് വേണ്ട. വരൻ അമ്പലപ്പുഴ രാജകുടുംബാംഗമാണ്, പ്രശസ്ത ഡോക്ടറുമാണ്. എല്ലാം കൊണ്ടും ശൈലജയ്ക്ക് ചേരും. എന്നാ പിന്നെ അധികം വൈകിക്കാതെ അതങ്ങ് നടത്താം. മുമ്പേ കുട്ടിയുടെ മനസ്സറിയല്ലേ വേണ്ടത്. ഈ കുടുംബത്ത് പെൺകുട്ടികളുടെ വേളി നിശ്ചയിക്കുന്നത് അവരോട് ചോദിച്ച് സമ്മതം വാങ്ങിയിട്ടല്ല. എന്റെ അച്ഛന്റെ സമൂഹത്തിന് വേണ്ടി കാത്തുനിന്നാൽ ഈ ജന്മം നമുക്ക് ഒന്നിക്കാൻ കഴിയില്ല. എത്രയും വേഗം ഒരു തീരുമാനം എടുത്തേ പറ്റൂ. കോവിലകവും കൊട്ടകത്തളവുമായി കഴിഞ്ഞ ശൈലജയ്ക്ക് ദേവന്റെ കൂടെ ജീവിക്കുന്നതിൽ കവിഞ്ഞ ഒരു സംതൃപ്തിയും എനിക്ക് ഈ ജീവിതത്തിൽ ഉണ്ടാവില്ല. എന്റെ കുടുംബത്തെ പറ്റി ശൈലജയ്ക്ക് അറിയാമല്ലോ. വയസ്സായ അച്ഛൻ അമ്മ വിവാഹപ്രായമെത്തിയ സഹോദരിമാർ അമ്പലത്തിൽ നിന്നും കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ആ വലിയ കുടുംബം പുലരുന്നത്. ശൈലജയുമായുള്ള ബന്ധത്തില്ലെന്ന്, അപകടമല്ലാതെ മറ്റെന്തെങ്കിലും പ്രതീക്ഷിക്കാനാവുമെന്ന് ശൈലജയ്ക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷമേ ദേവൻ ഭയപ്പെടേണ്ടു. ഈ ജീവിതം ഞാൻ ദേവന് വേണ്ടി അർപ്പിച്ചു കഴിഞ്ഞതാണ്. സമ്രാജ്ഞ ഭാഗം ഉണ്ടാക്കാൻ നാട്ടുകാരറിയും. പിന്നെ കോവിലകത്തിന്റെ മാനം എന്താകും? വേണ്ടി വന്നാൽ ഇവിടെ കൊന്നെത്തി കോവിലകത്തിന്റെ മാനം ഞാൻ കാക്കും. വേറെ നിശ്ചയിച്ച ഒരു പെണ്ണാണിവ്. ഇത് ലോകം അറിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിക്കുന്നത് എന്താ ഫലം? ദേവന്റെ കുഞ്ഞിനെ വയറ്റിൽ ചുമന്നുകൊണ്ട് മറ്റൊരാളിന്റെ ഭാര്യയെ ജീവിക്കാൻ എന്നെ കൊണ്ടാവില്ല. ഈ പക്കിയെ തള്ളിക്കൊണ്ട് അച്ഛാ എന്നെ വിടാ. അയ്യോ
ഇന്ന് രാത്രി തന്നെ ഇവിടുന്ന് പുറപ്പെടണം. പട്ടണത്തിലുള്ള ചൈത്രനൂഞ്ചത്തിലേക്ക് താമസം മാറ്റം. ഡോക്ടർ തോമസ് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, വിശ്വസ്തനുമാണ്. ഇതിനൊരു പരിഹാരം അയാൾ ഉണ്ടാക്കാതിരിക്കില്ല. എന്തെങ്കിലും ചെയ്യേണ്ട സമയം കഴിഞ്ഞു. ഇനിയൊരു സാഹസത്തിന് ഒരുങ്ങുന്നത് ഒരുപക്ഷെ അപകടമായിരിക്കും. പ്രസവം എടുക്കാറാകുമ്പോ ശൈലജയെ നമുക്ക് നഴ്സിംഗ് ഹോമിലേക്ക് മാറ്റാം. എന്തിരിപ്പ കുട്ടി, ഇത് കുട്ടികളെ വന്ന് കാത്തിരിക്കണം. ഇപ്പൊ ഈ വായിക്കണ പോലെ അവർക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തുകൂടെ. കുട്ടിക്ക് എന്താ പറ്റിയത്? എന്ത് തന്നെ ആയിരുന്നാലും എന്നോട് പറഞ്ഞൂടെ. കുട്ടിയെ എടുത്തോണ്ട് നടന്ന് വളർത്തിയവനായി ഉണ്ണിത്താൻ. കുട്ടിയുടെ സങ്കടം എന്ത് തന്നെ ആയിരുന്നാലും ഞാൻ അറിയുന്നില്ല എന്താ തെറ്റ്. Thank you.
മോളെന്തിനാ കരയുന്നത്? നീ കരഞ്ഞ ചേട്ടൻ ആകെ തളർന്നു പോകും. നന്ദു, സ്നേഹം ചോദിച്ചു വാങ്ങാനോ ബലമായി പിടിച്ചുവെക്കാനോ കഴിയുന്ന ഒന്നല്ല. നമ്മെ സ്നേഹിക്കാത്തവരെ നാം സ്നേഹിച്ചിട്ട് എന്താ ഫലം? അതുകൊണ്ട് വേദന മാത്രമല്ലേ നമുക്കുണ്ടാവൂ. നമ്മുടെ മനസ്സാരെയാണ് സ്നേഹിക്കുന്നതെന്നല്ല, നമ്മെ ഏത് മനസ്സാണ് സ്നേഹിക്കുന്നതെന്നാണ് നാം അറിയേണ്ടത്. അവിടെയാണ് ആത്മസംതൃപ്തി കിട്ടുന്നത്. മഹേഷിന് നിന്നെ ആവശ്യമില്ല, പക്ഷെ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ വേറെ ഉണ്ട് മോളെ. അന്ന് ഇവിടെ വന്ന വിനയനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ജീവിതകാലം മുഴുവൻ നിനക്ക് വേണ്ടി കാത്തിരിക്കാൻ അവൻ തയ്യാറാ. അവൻ നിനക്ക് നല്ലൊരു തുണയായിരിക്കും, ഒരിക്കലും നിന്നെ വേദനിപ്പിക്കില്ല. നിന്നെ വിട്ട് മറ്റൊരു സ്ത്രീയുടെ സൗന്ദര്യം തേടി പോവുകയുമില്ല. മോളെ, ഒരു സ്ത്രീക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമായത്. പറയൂ, വിനയനുമായുള്ള നിന്റെ വിവാഹം ഞാൻ ഉറപ്പിക്കട്ടെ. നിന്നെ നിർബന്ധിച്ചൊരു തീരുമാനം എടുക്കാൻ എനിക്ക് ഉദ്ദേശമില്ല, ബാക്കിയെല്ലാം നിന്റെ ഇഷ്ടം. ചേട്ടാ, ഈ വിവാഹത്തിന് എനിക്ക് സമ്മതമാണ്. ഇന്ന് ഞാനിവിടെ ചാർജ് എടുക്കുകയാണ്. അതിനു മുമ്പ് തമ്പുരാട്ടിയൊക്കെ എന്റെ ആശീർവാദം വാങ്ങാൻ വന്നതാണ്. കിഷോറിന് എല്ലാ നന്മകളും ഞാൻ നേരുന്നു. തമ്പുരാട്ടിക്ക് എന്താ, നല്ല സുഖമില്ലേ? പണ്ടത്തെ തേജസ്സും പ്രസരിപ്പൊന്നും കാണുന്നില്ല. ഒന്നുമില്ല. എന്നാ ഞാൻ ഇറങ്ങട്ടെ, നാളെ രാവിലെ അമ്മയും കൂട്ടി വരാം. നന്ദു, നന്ദു. എന്ത് ചേട്ടാ? അത്യാവശ്യമായിട്ട് അവരുടെ വരെ പോവുക. വരാൻ അല്പം വൈകിയാ, നീ വിഷമിക്കരുത്. എത്രയും വേഗം ഞാനിങ്ങ് വരാം. ശരി ചേട്ടാ. കുട്ടി, സിദ്ധാർത്ഥവനം വന്നിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ മുന്നിൽ പോകാൻ എനിക്ക് കഴിയില്ല. ആ മുഖം കാണാനുള്ള ശക്തി എനിക്കില്ല. എന്ത് പറഞ്ഞു? ഇന്ന് പൗർണമാസിയാണ്. പൗർണമാസി തോറും കുട്ടിക്ക് വ്രതാ. ലളിതാ സഹസ്രനാമം ചൊല്ലി പൂജാമുറി തന്നെ കഴിയും. രാത്രി നിലാവെളിച്ചത്ത ഉറങ്ങ. അത് ശരി. തമ്പുരാട്ടി ഒന്ന് കാണാൻ എന്താ മാർഗം? സഹസ്രനാമം ഉരുടുമ്പോ ഇടയ്ക്ക് മുറിച്ചുകൂടാന്ന നിയമം. എപ്പൊ തീരും? വൈകും. ഒരു തവണ പൂർത്തിയാക്കാൻ ഒരു ദിവസമൊന്നും എടുക്കില്ലല്ലോ. 1001 പൂർത്തിയാക്കണം. അപ്പോ ഇന്ന് കാണാൻ കിട്ടില്ലെന്ന് സാരം. ആട്ടെ, ഞാൻ കാണണം. ശാഠ്യം പിടിച്ചാലോ? അങ്ങേപ്പോരാളെ ശാഠ്യം പിടിക്കാവും. ചായ തണുക്കണ്. നിങ്ങൾ തമ്പുരാട്ടി വന്നിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചതാ. അല്ല, കുട്ടി വന്നാൽ ഇന്നൊന്നും കഴിക്കില്ല. ആ ശരി, അവസാനത്തെ വ്രതമല്ലേ. എന്താ പറഞ്ഞ? അല്ല, ഇനിയും വ്രതം നോക്കാൻ വേറെ ചിലവരുടെ സമ്മതം കൂടെ വേണ്ടി വരുമെന്ന്. തമ്പുരാട്ടിയുടെ പൂജയും ജപവും ഒക്കെ കഴിയുന്നതിനകം ഞാൻ മഹേഷിനെ ഒന്ന് കണ്ടിട്ട് വരാം. അല്ല, അങ്ങനെ വരെ പോയാലോ? ചായ കഴിച്ചില്ല. ഞാനേ ചായ കുടിക്കാനല്ല ഇങ്ങോട്ട് വന്നത്. നന്ദുവിന്റെ വിവാഹം ഞങ്ങളങ്ങ് ഉറപ്പിച്ചു. പിന്നെ എന്റെയും തമ്പുരാട്ടിയുടെ. താൻ എന്താ അന്തം വിട്ടിരിക്കുന്നത്? വിനയം നല്ല പയ്യനാ. കുറേ കാലമായി കാത്തിരിപ്പ് തുടങ്ങിയിട്ട്. ഒടുവിൽ നന്ദു ആ വിവാഹത്തിന് സമ്മതിച്ചു. അല്ല സിദ്ധേട്ട, ആരുടെ കല്യാണം ആദ്യം നടക്കുക? ഞങ്ങളുടെ. അല്ല, നന്ദുവിനെ പന്തിൽ തീർക്കാൻ വേറെ പെണ്ണുങ്ങളില്ലല്ലോ. സിദ്ധേട്ടൻ വളരെ വലിയൊരു മനുഷ്യനാണ്. ഏയ്, വളരെ ചെറിയ മനുഷ്യനാ കുട്ടി. അതെ, തന്റെയും മരളിന്റെയും ഗാന്ധർവ് എന്നത്തേക്കാ? ഗാന്ധർവാകുമ്പോ മുഹൂർത്തമൊന്നും ആവശ്യമില്ലല്ലേ. ഞാൻ ഇറങ്ങട്ടെ. രാത്രി വളരെ വൈകി, ഇനി പുറന്നിട്ട് പോയാ പോരെ. എനിക്ക് അവിടെ ചെന്നിട്ട് ധാരാളം ജോലിയുണ്ട്. മാത്രമല്ല, വീട്ടിൽ നന്ദു മാത്രമേ ഉള്ളൂ. വരട്ടെ. പിന്നെ ഞാൻ പറഞ്ഞ എല്ലാ വിവരവും യാതൊരു അതിശയോക്തിയും കൂടാതെ ശൈലജയെ ധരിപ്പിക്കണം.
വ്രതം കഴിഞ്ഞ് എഴുന്നേക്കുമ്പോ അവരറിയേണ്ടത് ഈ സന്തോഷ വാർത്തയായിരിക്കണം. അതോടെ നിങ്ങളുടെ പിണക്കവും തീരണം. ഹലോ മഹേഷ്, ഞാൻ കിഷോറാണ്. സോറി ഫോർ ദ ബാഡ് ഇൻഫർമേഷൻ. തമ്പുരാട്ടിയെ ആരോ കൊല ചെയ്തിരിക്കുന്നു. എന്റെ സങ്കല്പത്തിലുള്ള സ്ത്രീകളിൽ നിന്നും എത്രയോ വിഭിന്നമായിരുന്നു മഹേഷ് നിന്റെ ഒപ്പൾ. നമ്മൾ എന്തൊക്കെയോ ആഗ്രഹിക്കുന്നു, കണക്ക് കൂട്ടും. ഞാൻ തന്നെ ജീവിതം ആകെ കൂട്ടിക്കിഴിച്ചാൽ ഒരു നഷ്ടസ്വപ്നമാണ് മഹേഷ്. ഇവിടെ ആർക്കും ഒന്നും സ്വന്തമല്ല. അവനെന്നത് പറഞ്ഞപ്പോൾ ഒരു ഭീഷണിയായിട്ടേ ഞാൻ എടുത്തുള്ളൂ. പക്ഷെ എന്റെ ഓപ്പോളെ കൊല്ലാനുള്ള ചങ്കൂറ്റം കാണിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ആരെ മഹേഷ്? മാർട്ടിൻ. നീ എന്തിനാണ് ശൈലജ തമ്പുരാട്ടിയെ കൊന്നത്? ഞാനല്ല സർ, ഞാനല്ല അവരെ കൊന്നത്. സത്യം പറയാൻ നിന്നെ ഇവിടെ വിടില്ല. നീ എന്തിനാണ് അവരെ കൊന്നത്? സാർ ആയിരം വട്ടം ചോദിച്ചാലും എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഞാനല്ല അവരെ കൊന്നത്. പിന്നെ നീ എന്തിനാ ഒളിയിൽ പോയത്? തമ്പുരാട്ടി കൊല ചെയ്യപ്പെട്ട വിവരം അറിഞ്ഞപ്പോ എനിക്ക് തോന്നി പോലീസ് എന്നെ സംശയിക്കുമെന്ന്. അങ്ങനെ സംശയം തോന്നാൻ കാരണം? ഞാൻ ഇവിടുത്തെ ഒരു നോട്ടപ്പുള്ളിയല്ല സാർ. മാത്രവുമല്ല തമ്പുരാട്ടിയെ കൊല്ലുവന്ന് ഞാൻ ഒരിക്കൽ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. എന്തിനെ? അവൻ നിനക്ക് എന്ത് ദ്രോഹം ചെയ്തു? അവരെനിക്ക് ഒരു ദ്രോഹം ചെയ്തിട്ടില്ല, ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. എന്നാൽ അവരെ കണ്ടെന്ന് മുതൽ എനിക്ക് ചില ദുരുദ്ദേശങ്ങളുണ്ടായി. അവരെന്തെങ്കിലും എന്റേതാക്കണം, അതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിൽ അവരെ ഭീഷണിപ്പെടുത്തേണ്ടി വന്നു. തമ്പുരാട്ടി കൊല്ലപ്പെട്ട രാത്രിയിൽ നിന്നെ ആ വീടിന്റെ പരിസരത്ത് വെച്ച് കണ്ടവരുണ്ടല്ലോ. ഇല്ല സർ, അന്ന് മാത്രം ഞാൻ അവിടെ പോയില്ല, മറ്റു പല ദിവസങ്ങളിലും തമ്പുരാട്ടിയെ ദൂരമെങ്കിലും കാണാൻ വേണ്ടി ഞാൻ അവിടെ പോകാറുണ്ട്. സാധാരണ അവിടെ പോകാറുള്ള നീ അന്ന് മാത്രം പോയില്ല എന്ന് പറയുന്ന നുണയല്ലേ? അന്ന് മീൻകാരൻ പറയുന്നതിന്റെ മകളുടെ കല്യാണമായിരുന്നു. രാത്രിത്തെ സൽക്കാരത്തിൽ ഞാനും കൂടി പുലർന്നപ്പോഴാണ് തമ്പുരാട്ടി കൊല ചെയ്യപ്പെട്ട വിവരം ഞാൻ അറിഞ്ഞത്. ഇതിൽ കൂടുതൽ തെളിവുകൾ എനിക്ക് തരാനില്ല സർ. മറ്റാരെങ്കിലും സംശയമുണ്ടോ? സാറിനറിയാമല്ലോ തമ്പുരാട്ടിയുമായി ശത്രുതയിൽ കഴിയുന്ന പ്രൊഡ്യൂസർ തിരുമേനി പണക്കാരായതുകൊണ്ട് അവരെ ചോദ്യം ചെയ്യാൻ സാറിന് ബുദ്ധിമുട്ടുണ്ടാവില്ലേ? തമ്പുരാട്ടി കൊല്ലപ്പെടുന്നതിന്റെ തലേനാൾ വരെ എന്റെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് മദ്രാസിൽ നടത്തുകയായിരുന്നു. തലേനാൾ വരെ? തമ്പുരാട്ടി കൊല്ലപ്പെട്ട ദിവസം നിങ്ങളോട് ഉണ്ടായിരുന്നല്ലോ അല്ലേ? അത് അതെ. നിങ്ങളുടെ സിനിമയിലെ പ്രധാന കഥാപാത്രം ജലജ തമ്പുരാട്ടിയുടെ അന്ത്യം എങ്ങനെയാണ്? അന്ത്യം മിസ്റ്റർ നമ്പൂതിരിക്ക് എന്താ ഒരു പരിഭ്രമം?
അന്ത്യം അവർ കൊല്ലപ്പെടുകയാണ്. എങ്ങനെയാണ് കൊല്ലപ്പെടുന്നത്? അവരുടെ പൂർവ്വകാമുകൻ അവരെ കൊല്ലുന്നു. എങ്ങനെ? ശൈലജിത് തമ്പുരാട്ടിയുടെ കഴുത്തിൽ ഉടഞ്ഞ കുപ്പി കുത്തിയിറക്കി അവരെ കൊന്നതുപോലെ? അതെ. നിങ്ങൾ ശൈലജിത് തമ്പുരാട്ടിയുമായി ശത്രുതയിൽ കഴിഞ്ഞിരുന്നവരാണ്. നിങ്ങളുടെ വൈരാഗ്യ ബുദ്ധി നിങ്ങളെ ഒരു കൊലപാതകയാക്കി മാറ്റിയിരിക്കുന്നു. ഞാനൊരു സിനിമാ കഥ ഉണ്ടാക്കിയതിന് ശൈലജിത് തമ്പുരാട്ടിയുടെ ജീവിതവുമായി സാമ്യമുണ്ടായി. രണ്ടിന്റെ ക്ലൈമാക്സ് ഒന്ന് തന്നെ. പക്ഷെ ഞാനൊരു കൊലപാതകയല്ല സാർ എന്ന് ഞാൻ വിശ്വസിക്കണം. എന്നല്ല സാർ, തന്റെ മോളുടെ കല്യാണ ചെലവിന് ആരെങ്കിലും 10,000 രൂപ കൊടുക്കുകയാണെങ്കിൽ ആരെ വേണമെങ്കിലും കൊല്ലാൻ മടിയില്ലെന്ന് കൊലവിളി നടത്തിയ ഒരു ഇറച്ചിവെട്ടുകാരൻ ഇവിടെ പള്ളിമുക്കിലുണ്ട്. നിങ്ങൾ വരുമെന്ന് എനിക്കറിയാം, പക്ഷെ ഇന്നലെ വന്നിരുന്നെങ്കിൽ ഞാൻ ആകെ ബേജാറായി. ഇന്നലെ എന്റെ പുനാരമ്മളുടെ നിക്കായിരുന്നു. എന്താ നിന്റെ പേര്? റസാഖ്. രണ്ടു തവണ കൊലക്കുറ്റത്തിന് ചേലിക്കറി ഇറങ്ങുന്നതാണ് ഞാൻ. 10,000 രൂപയ്ക്ക് വേണ്ടി മൂന്നാമതൊരു കൊല കൂടി ഞാൻ ചെയ്തു. എനിക്കൊരു മോളുണ്ട്, അവളെന്റെ ഉയരാണ്. പക്ഷെ രണ്ടു തവണ കൊലക്കുറ്റത്തിന് ജയിലിൽ പോയതിന്റെ മോളെ കെട്ടാൻ ആര് വരും? അപ്പോഴാണ് 10,000 രൂപ സ്ത്രീധനം കൊടുത്താൽ ഒരുത്തനെ കൊണ്ട് തരാമെന്നൊരു ദല്ലാള് പറഞ്ഞത്. 10,000 രൂപയ്ക്ക് ഞാൻ എവിടെ പോകും? ഇറച്ചി വെട്ടാണ് എന്റെ തൊഴില്. മൃഗങ്ങളെ വെട്ടി വെട്ടി മനുഷ്യനെ വെട്ടാനുള്ള ഉഴുപ്പ് മാറി. എന്നിട്ട് ഒരു ദിവസം രാത്രി എന്റെ വീട്ടുമുറ്റത്ത് ഒരു ആട്ടോറിക്ഷ വന്നു നിന്നു. അതിൽ നിന്ന് ഒരു കന്യാസ്ത്രീ ഇറങ്ങി വന്നു. എന്നെ കാണാൻ വേണ്ടി വളരെ ദൂരെ നിന്നും വരികയാണെന്നാണ് അവർ പറഞ്ഞത്. എന്നെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും അവർ മനസ്സിലാക്കിയതുപോലെ അവരുടെ സംസാരത്തിൽ നിന്നും വ്യക്തമായി. അവരുടെ വരവിന്റെ ഉദ്ദേശം അവരെന്നെ അറിയിച്ചു. കടൽക്കരയിൽ പാലസ് റോഡിലുള്ള ചൈത്ര നിരഞ്ജനത്തിൽ താമസിക്കുന്ന ശൈലജ തമ്പുരാട്ടിയെ കൊല്ലണം. ഞാൻ ആവശ്യപ്പെടുന്ന പണം തരാൻ അവർ തയ്യാറായിരുന്നു. വിശ്വാസവഞ്ചന ചെയ്ത എന്നെ ചങ്ങാതിയെയും കെട്ടിയോളെയും കൊന്ന കുറ്റത്തിന് 2 പ്രാവശ്യം ജയിൽ ശിക്ഷ അനുഭവി തിരിച്ചു വന്ന എനിക്ക് എന്റെ പുന്നാരമോളുടെ നിക്കാഹിന്റെ ആവശ്യത്തിനുള്ള പണം അവർ തരാമെന്ന് സമ്മതിച്ചപ്പോൾ പിന്നൊന്നും ആലോചിക്കാൻ ഞാൻ തയ്യാറായില്ല. അവർ പറഞ്ഞ പ്രകാരം ഞാൻ ആ പണം വാങ്ങിയിട്ട് തമ്പുരാട്ടിയെ കൊല്ലാമെന്നേറ്റു. അന്ന് വെളുത്തുവാവന്റെ രാത്രി ഞാൻ തമ്പുരാട്ടിയുടെ ബംഗ്ലാവിൽ ചെന്നു. നിലാവെളിച്ച തുറങ്ങിക്കിടന്നിരുന്ന തമ്പുരാട്ടിയുടെ കഴുത്തിൽ ഉടഞ്ഞ കുപ്പി കുത്തിയിറക്കി ഞാൻ അവരെ കൊന്നു. കന്യാസ്ത്രീ വന്ന ഓട്ടോറിക്ഷയുടെ നമ്പർ? നമ്പർ ഞാൻ നോക്കിയില്ല. ആളെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുമോ? ആ മുഖം വ്യക്തമായി ഞാൻ ഓർക്കുന്നില്ല, ഏകദേശ രൂപം എന്റെ മനസ്സിലുണ്ട്. കന്യാസ്ത്രീ വേഷത്തിൽ വന്നത് ഒരു പുരുഷനാണെങ്കിലോ? അല്ല സർ, ആ ശബ്ദം ഒരു സ്ത്രീയുടെ തന്നെയാണ്. എന്തമ്മ ഇത്? ഈ ബാഗ് ഏതാണെന്നറിയില്ല, ബംഗ്ലാവിൽ ഉടുത്തിരുന്നിരുന്നതാ. Granny, wanted a lady as housemaid. You are not a lady. You won't get it. Wanted a smart, efficient graduate. That I will get it. Thank you. You are not a graduate. You won't get it. Granny, police. Excuse me. Real police, Granny. Oh, God. Good morning, sir. നിങ്ങളെ അറസ്റ്റ് കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നത്. ശൈലജ തമ്പുരാട്ടിയെ കൊല്ലിച്ച കുറ്റത്തിന്. റീത, വിക്ടോറിയ, ഏഴ, മർലൈൻ എല്ലാവരും മുന്നിൽ കയറണം. പാട്ട് പോട്ട് നീ ഞാൻ മൈ സ്ലീപ്പിംഗ് അണ്ട്. നിങ്ങൾ ആവശ്യമുള്ള വിളിപ്പിക്കാം.
Come on, get, get. Granny. Mommy, mommy. Identification better be up. Lights off. Rita. Hello. നിങ്ങളുടെ ആവശ്യപ്പെട്ട 10,000 രൂപ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ അവരുടെ ശബ്ദമല്ലേ സാർ? താങ്ക് യു. ഞാൻ 10,000 രൂപ ഇതുമല്ല സാർ. എടാ ഞാൻ നിങ്ങൾ ആവശ്യപ്പെട്ട 10,000 രൂപ ഇതുമല്ല ശബ്ദമല്ല. ഞാൻ നിങ്ങൾ ആവശ്യപ്പെട്ട 10,000 രൂപ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ശബ്ദം എനിക്ക് പരിചയമുള്ള പോലെ തോന്നി. എന്താണ് സാർ പറയൂ, ഈ ശബ്ദമാണോ നിങ്ങൾ കേട്ടത്? ഈ മുഖമാണോ നിങ്ങളുടെ മനസ്സിലുള്ളത്? പറയൂ. എന്നാൽ ഉറപ്പിച്ചു പറയാൻ കഴിയുന്നില്ല. എന്നാലും എന്തോ ഒരു സാമ്യം ഉണ്ടാവില്ല. സോറി സർ, ഇത് പോലീസ് സ്റ്റേഷനാണ്. ഇവിടുത്തെ നിർബന്ധത്തിന് വഴങ്ങി നിരപരാധിക്കും കുറ്റം സമ്മതിക്കേണ്ടി വരും. അത്തരം ഒരു കുറ്റസമ്മതം നടത്താൻ എന്റെ മോളെ നിർബന്ധിക്കരുത്. മല്ലയും കുറ്റം ചെയ്തിട്ടില്ലെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അവൾ കുറ്റം ചെയ്തിട്ടില്ല, അതെനിക്കറിയാം. അത്ര ഒരു രക്തമല്ല അവളുടേത്. ഈ ബാഗ് ആരുടേതാണ്? അത് ഇതെങ്ങനെ തമ്പുരാട്ടിയുടെ വീട്ടിൽ വന്നോ? പറയൂ. നിങ്ങൾക്കും തമ്പുരാട്ടിക്കും തമ്മിൽ എന്തോ തീരാത്ത പകയുണ്ടായിരുന്നു. മഹേഷും മലനും തമ്മിലുള്ള ബന്ധത്തിന് തടസ്സം നിന്നിരുന്നത് തമ്പുരാട്ടിയായിരുന്നു. ആ നിലയ്ക്ക് തമ്പുരാട്ടിയെ ഇല്ലാതാക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമായിരുന്നു. അല്ല, അങ്ങനെ ഒരു ശത്രുതയും ഞങ്ങൾ തമ്മിലില്ലായിരുന്നു. എന്റെ മരണനെ രക്ഷിക്കാൻ മറ്റൊരു മാർഗവും ഇല്ലെങ്കിൽ വർഷങ്ങളായി മറച്ചു വെച്ചിരുന്ന ഒരു രഹസ്യം എനിക്ക് പുറത്തു പറയേണ്ടി വരും. വർഷങ്ങൾക്ക് മുമ്പ് എന്റെ മകൾ വിക്ടോറിയ പ്രസവത്തിനായി തോമസ് ഡോക്ടർ നഴ്സിംഗ് ഹോമിൽ അഡ്മിറ്റ് ചെയ്തു. വിക്ടോറിയയുടെ വയറ് കയറിയാണ് കൊച്ചിനെ എടുത്തത്. കൊച്ച് ഒരു ചാപ്പിള്ളയായിരുന്നു, ചത്ത ഒരാങ്കൊച്ച്. അന്നേരമാണ് തോമസ് ഡോക്ടർ വന്ന് നല്ലൊരു കുടുംബത്തിലെ കല്യാണം കഴിക്കാത്ത ഒരു പെങ്കൊച്ച് അവിടെ പ്രസവിച്ച് കിടക്കുന്നുവെന്നും അവളുടെ രക്ഷിതാക്കൾ ആ ചോര കുഞ്ഞിനെ ഏതെങ്കിലും അനാഥാക്കി കൊണ്ടാക്കാൻ പോവുകയാണെന്നും പറഞ്ഞു. ഞാൻ ആ കൊച്ചിനെ ഇനി വാങ്ങി, പകരം ചത്ത കൊച്ചിനെ അവരെ ഏൽപ്പിച്ചു. ആ വലിയ വീട്ടിലെ പെണ്ണിനെ കാണാൻ ഡോക്ടർ നഴ്സുമാരും എന്നെ സമ്മതിച്ചില്ല. പക്ഷേ അവരുടെ അടുത്ത് ആരും ഇല്ലാത്ത നേരത്ത് അവരുടെ മുറിയിൽ ഞാൻ ഒളിച്ചു കടന്നു. അവരെ കണ്ടു. എന്തെങ്കിലും ഒന്ന് പിണ്ടാൻ ഒക്കുന്നതിന് മുമ്പ് നഴ്സിന്റെ കാലൊച്ച കേട്ട് ഞാൻ ഓടി പുറത്തിറങ്ങി. കഴിഞ്ഞ ഒരു ദിവസം അവരെന്നെ കാണാൻ എന്റെ വീട്ടിൽ വന്നു. വരൂ, ഇരിക്കൂ. തമ്പുരാട്ടി ഇരിക്കൂ. മെർലിൻ എവിടെ? മെർലിൻ ഇവിടെ ഇല്ലല്ല. എവിടേക്കാ പോയിരിക്കുന്നത്? ഇപ്പൊ വരും. തമ്പുരാട്ടി ഇരിക്കൂ. തമ്പുരാട്ടിക്ക് എന്നാ മനസ്സിലായ? ഇല്ല, മനസ്സിലാവാൻ വഴിയില്ല. എന്നാലും ഒന്ന് ചോദിച്ചതാ, 10-18 വർഷങ്ങൾക്ക് മുമ്പ് തോമസ് ഡോക്ടർ നഴ്സിംഗ് ഹോമിൽ വെച്ച് എന്നെ കണ്ടത് ഓർമ്മയുണ്ട. തമ്പുരാട്ടി അന്നവിടെ രഹസ്യമായിട്ട് പ്രസവിക്കാൻ വന്നതല്ലായിരുന്നു. അന്ന് പ്രസവം കഴിഞ്ഞ് മോക്ക് ബോധം വീണപ്പോ മോളുടെ അടുത്ത് കിടന്ന ചാപ്പിള്ള എന്റെ മോള് വിക്ടോറിയ പ്രസവിച്ചതായിരുന്നു. നിങ്ങൾ എന്താണ് പറയുന്നത്?
തമ്പുരാട്ടി ഇതുവരെ അറിയാതിരുന്ന ഒരു രഹസ്യം. ഡോക്ടറും തമ്പുരാട്ടിയുടെ വീട്ടുകാരും ചേർന്ന് നടത്തിയ ഒരു ഡ്രാമ. അപ്പോ ഞാൻ പ്രസവിച്ച കുഞ്ഞ്? അതിനെ ഞങ്ങളിഞ്ഞെടുത്തു. അതാ തമ്പുരാട്ടി ഇപ്പൊ തേടി വന്ന മിസ് മെർലിൻ. തമ്പുരാട്ടി പ്രസവിച്ച കുഞ്ഞ്. തമ്പുരാട്ടിയുടെ അപ്പോഴത്തെ ഭാവം കണ്ടപ്പോൾ ആ സത്യം അവരെ അറിയിക്കേണ്ടിയില്ലെന്ന് തോന്നി. മകളോടുള്ള സ്നേഹം ഒരു വശത്ത്, സമൂഹത്തോടുള്ള ഭയം മറുവശത്ത്. അവരുടെ ആ നില എന്നെ വല്ലാതെ വിഷമിപ്പിച്ചു. അവരെ ആശ്വസിപ്പിക്കാനായി ഒരു ദിവസം ഞാൻ അവരുടെ വീട്ടിലേക്ക് പോയി. തമ്പുരാട്ടി, ഞാൻ തമ്പുരാട്ടി ഒന്ന് കാണാൻ വന്നതാ. എന്താ വേണ്ടത്? പണം വല്ലതും വേണോ? എനിക്കെന്തിനാ തമ്പുരാട്ടി ഈ വയസ്സുകാലത്ത് സ്വത്തും പണവും? തമ്പുരാട്ടി പ്രസവിച്ച് ഒരു കുഞ്ഞവിടെയുണ്ട്. ഇതുവരേക്കും അവൾ എൻ്റെ കുഞ്ഞായിരുന്നു. നാട്ടുകാരുടെ മുന്നിലും അവൾ കടപ്പുറം രീതിയുടെ വീട്ടിലെ കുഞ്ഞായിട്ടാ വളർന്നത്. കടപ്പുറം രീത വിഭജരിച്ച് ജീവിച്ചിട്ടുണ്ട്. സീതയുടെ മോളും അങ്ങനെ ജീവിച്ചിട്ടുണ്ട്. പക്ഷേ സീതയുടെ വീട്ടിൽ വളർന്ന കോലോത്ത തമ്പുരാട്ടിയുടെ മോള് ചീത്തയായിട്ടില്ല. അങ്ങനെ ചീത്ത ആവുകയില്ല. ഇതെല്ലാം എന്നോട് എന്തിനാ പറയുന്നത്? അവള് തമ്പുരാട്ടിയുടെ രക്തമാണെന്ന് എനിക്കും തമ്പുരാട്ടിക്കും മനസ്സിലായി. അവളെ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? ഞാൻ എന്ത് ചെയ്യണം? തമ്പുരാട്ടിക്ക് അവളെ വേണ്ടെങ്കിൽ വേണ്ട. പക്ഷേ അവളെ ഓർത്ത് തമ്പുരാട്ടി സങ്കടപ്പെടുന്നെന്ന് എനിക്ക് പറയാനുള്ളൂ. പ്രീതി, ഞാനൊരു അമ്മയായിപ്പോയി. പ്രസവിച്ച അമ്മ. എന്താ തമ്പുരാട്ടി ഇത്? കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ. തമ്പുരാട്ടി ധൈര്യമായിരിക്കെ. തമ്പുരാട്ടിക്ക് മെർലിനെ വേണമെങ്കിൽ ഞാൻ കൊണ്ടുവന്നരാം. ഇത്രയും കാലം ഈ സമൂഹത്തിലൊരു മാന്യമായിട്ട് ജീവിച്ച ഞാൻ എങ്ങനെ അവളെ എന്റെ മകളായിട്ട് സ്വീകരിക്കും? എന്നാൽ മെർലിൻ എന്റെ വീട്ടിൽ കഴിഞ്ഞോട്ടെ. അവളെ പിരിഞ്ഞ് എങ്ങനെ ഞാൻ ജീവിക്കും? ഇത് രണ്ടും കൂടി പറഞ്ഞാൽ എങ്ങനെയാ തമ്പുരാട്ടി? എനിക്ക് വയ്യ. എനിക്ക് ജീവിതം മടുത്തു. ആത്മഹത്യ ചെയ്താൽ ഞാൻ ജനിച്ചു വളർന്ന തറവാടിന് അതൊരപമാനമായിരിക്കും. ഞാൻ മൂലം കോവിലകത്തിന് ചിത്തപ്പേരുണ്ടാവരുത്. തമ്പുരാട്ടി, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കരുത്. ഒരു പക്ഷേ അടുത്ത ദിവസം വീട്ടിലൂടെ വരുമ്പോൾ ഞാൻ ജീവിച്ചിരിപ്പുണ്ടാവില്ല. ഇനി ഒരിക്കലും വീട്ടിക്കെന്നെ കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. തമ്പുരാട്ടി, എന്റെ സ്വത്തുക്കൾ മുഴുവനും എന്റെ മോക്കുള്ളതാണ്, നമ്മുടെ മരണമുള്ളതാണ്. ഒരു കാരണവശാലും അവളുടെ അമ്മ ഞാനാണെന്ന് ആരും അറിയരുത്. സ്വന്തം മകളുടെ മുഖത്ത് നോക്കി വേശ്യം വിളിച്ച മഹാപാപിയാണ് ഞാൻ. മഹാപാപിയാണ് ഞാൻ. അന്ന് അവിടെ പോയപ്പോഴാണ് ഞാൻ ഈ ബാഗ് അവിടെ മറന്നു വെച്ചത്. വർഷങ്ങൾക്ക് ശേഷം ഞാൻ അവരെ തിരിച്ചറിഞ്ഞത് എങ്ങനെയാണെന്നോ? അവരുടെ മൂക്കിന് ഇടതുവശത്ത് കറുത്ത മൂക്കുത്തി പോലുള്ള മറ കണ്ടിട്ടു. മൂക്കിന് ഇടത്ത് വശത്ത് മൂക്കൂത്തി പോലത്തെ കറുത്ത മറുക. അന്നെന്റെ വീട്ടിൽ വന്ന കന്യാസ്ത്രീയുടെ മുഖത്തും അതുപോലൊരു മറവുണ്ടായിരുന്നല്ലോ.
ഫലമായി അവർക്ക് എന്തെങ്കിലും രൂപസാർച്ചമുണ്ടോ? ഇവര് തന്നെയാണല്ലോ കന്യാസിയുടെ വേഷത്തിൽ അന്ന് ഇവിടെ വന്നത്. അപ്പൊ തമ്പുരാട്ടിയെ കൊല്ലിക്കാൻ തമ്പുരാട്ടി തന്നെയാണോ എനിക്ക് പണം തന്നത്?